ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34, 35, 36 വാക്യങ്ങൾ ഇത്തരുണത്തിൽ വായിച്ച് സഹായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34, 35, 36 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ വചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ ദൈവത്തിന്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ. യേശു ക്രിസ്തുവിന്റെ യുഗാന്ത്യ സംഭവങ്ങൾ സംബന്ധിച്ചുള്ള പ്രഭാഷണത്തിൽ കർത്താവ് ഓർപ്പിച്ചിരിക്കുന്ന പ്രത്യേകമായൊരു ഭാഗം ഈ ആമുഖത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കട്ടെ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പീൻ, അവ സംഭവിക്കേണ്ടത് തന്നെ. ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധികളും അവിടെവിടങ്ങളിൽ ഉണ്ടാകും. ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. നാം പാർക്കുന്ന തലമുറ ഏതാണ് എന്ന ചോദ്യത്തിന് ഞാൻ കൊടുക്കുന്ന മറുപടി, ഈറ്റുനോവ് കിട്ടിയ തലമുറയിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് എൻ്റെ മുൻപിൽ നിന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ. ഏതൊരു കാലഘട്ടത്തെക്കാൾ ഈ തലമുറ ഈറ്റുനോവ് കിട്ടിയ തലമുറയാണ്. നമ്മൾ പറഞ്ഞ് വിഷയത്തിൻ്റെ മൂർച്ച കുറഞ്ഞ നിരവധി വാക്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. അതിൽ ശ്രദ്ധേയമായ വേദഭാഗമാണ് ഞാൻ മുൻപേ ഉദ്ധരിച്ച വേദഭാഗം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പങ്ങളും അവിടെവിടങ്ങളിൽ ഉണ്ടാകും. ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. ബർത്ത് പെയിൻ തുടങ്ങുന്ന ഒരു ഓപ്പണിംഗ് പോയിന്റ്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് യേശു ക്രിസ്തു ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് ബർത്ത് പെയിൻ? ഒരമ്മയുടെ പ്രസവ വേദന, അതാണ് ബർത്ത് പെയിൻ. നമുക്കറിയാം പ്രസവ വേദന ഒരുമിച്ചല്ല വരുന്നത്. ഒരു വേദന വന്നു, അടുത്തൊരിടവേളയ്ക്ക് ശേഷം അടുത്ത വേദന ആരംഭിച്ചു, വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം അടുത്ത വേദന ആരംഭിച്ചു. അങ്ങനെ അവസാനം അതൊരു ജന്മത്തിൽ അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ പ്രസവ വേദന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ജന്മത്തിലേ തീരൂ. മനുഷ്യകുലത്തിന്, മാനവവർഗത്തിന്, ആദാമ്യ സമൂഹത്തിന്, ഈ ഭൂമിക്ക് ഈറ്റുനോവ് കിട്ടാൻ തുടങ്ങുന്ന, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്ന പുനരുത്ഥാനത്തിന്റെ കാഹളം മുഴങ്ങുന്ന മഹാസംഭവം, ചരിത്രത്തിൽ നടക്കുന്നതിന് തൊട്ടു മുൻപ് സംഭവിക്കുന്ന ഈറ്റുനോവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? യേശു പറഞ്ഞു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ജാതി ജാതിയോട് ഏറ്റുമുട്ടിയിട്ട് രാജ്യത്വങ്ങൾ അതിൻ്റെ പുറകിൽ അണിചേരുന്ന യുദ്ധത്തിന് ലോകചരിത്രത്തിൽ തിരശ്ശീല ഉയരും. അതേ തുടർന്ന് മനുഷ്യകുലത്തിൽ ഈറ്റുനോവ് ആരംഭിക്കും. അതിൻ്റെ മുൻപോട്ടുള്ള യാത്ര ഭൂകമ്പത്തിൻ്റെ തീവ്രത കുതിച്ചുയരും, മഹാവ്യാധികളുടെ അളവുയരും. ഇത് അവസാനിക്കുന്നത് ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്ന ജന്മരംഗത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് യേശു പറഞ്ഞു പഠിപ്പിച്ചത്? നമുക്കറിയാം ലോകചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രമാണ്. കായിൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലാൻ കൈനീട്ടിയ കാലം മുതൽ ചരിത്രത്തിൽ യുദ്ധമുണ്ട്. എന്നാൽ ജാതി ജാതിയോട് ഏറ്റുമുട്ടിയിട്ട് രാജ്യത്വങ്ങൾ മുഴുവൻ അതിൻ്റെ പുറകിൽ അണിചേരുന്ന ഒരു യുദ്ധം. അത് സാധാരണ യുദ്ധമല്ല. 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള, ഏതാണ്ട് ചുക്കിച്ചുളുങ്ങിയ നാരിങ്ങത്തോട് പോലെയുള്ള ഈ പച്ചപ്പട്ടു വിരിച്ച ഭൂമിയിലെ മുഴുവൻ ജനതകളും രണ്ടു ഭാഗമായി മാറിക്കൊണ്ട് ജാതി ജാതിയോട് ഏറ്റുമുട്ടി രാജ്യത്വങ്ങൾ അതിൻ്റെ പുറകിൽ അണിചേരുന്ന ഒരു യുദ്ധം ചരിത്രത്തിൽ സംഭവിക്കും. ആ യുദ്ധത്തോടുകൂടെ ഈറ്റുനോവിന്റെ തുടക്കമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ചരിത്രമറിയാവുന്ന നിങ്ങൾക്കറിയാം, ആസ്ട്രിയയുടെ സിംഹാസനാരൂഢനാകേണ്ട ഫ്രെഡറിക് ഫ്രാൻസ് ഫെർഡിനാൻഡോ അദ്ദേഹത്തിന്റെ ഭാര്യ സോഫിയയുമായി ഒരുമിച്ച് അവരുടെ വിവാഹത്തിന്റെ 14-ാമത്തെ വാർഷികത്തിൽ തൊട്ടടുത്ത രാജ്യമായ സോർബിയയിലേക്ക് യാത്ര ചെയ്യുന്നു. യാത്രക്കിടയിൽ ഒരു വലിയ ഭീകരാക്രമണം സംഭവിക്കുന്നു. 60-ലധികം അംഗരക്ഷകർ ഒരു ഗ്രാനൈഡ് ആക്രമണത്തിൽ മുറിവേറ്റ് വീഴുന്നു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അംഗരക്ഷകർ ചിലർ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിക്കുന്ന വാർത്തയറിഞ്ഞ് ഫെർഡിനാൻഡോ അദ്ദേഹത്തിന്റെ വാഹനം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചുവിടുന്നു. ചരിത്രമാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്.
ഒടുവിൽ ഒരു വഴിവക്കിൽ നിന്ന് കാറ് നിർത്തിയിട്ട് ഫെഡിനാഡോ ഹോസ്പിറ്റലിലേക്കുള്ള വഴി ചോദിക്കുന്നു. ഒരു വിപ്ലവകാരി തോക്കെടുത്ത് ഫെഡിനാഡോയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അവരുടെ 14-ാമത്തെ വാർഷികത്തിൽ സോഫിയയും വെടിവെച്ച് കൊല്ലുന്നു. രക്തത്തിൽ കുളിച്ച് തമ്മിൽ ആലിംഗനബദ്ധരായി ഇവർ രണ്ടുപേരും ലോകത്തോട് യാത്ര പറയുമ്പോൾ അടുത്ത പള്ളിമണികൾ സംഭവത്തിൽ അടിക്കുന്നു. പക്ഷെ ആരും വിചാരിച്ചില്ല ലോകത്തിലെ മുഴുവൻ ജനതയും രണ്ടു ഭാഗമായി മാറിക്കൊണ്ട് നടക്കാൻ തുടങ്ങുന്ന ഒരു മഹായുദ്ധത്തിന് ഇവിടെ തിരശീല ഉയരുകയാണെന്ന്. ജാതി ജാതിയോട് ഏറ്റുമുട്ടുന്നു, രണ്ട് രാജ്യത്വങ്ങൾ അതിന്റെ പുറകിൽ പ്രാരംഭത്തിൽ അണിചേരുന്നു, അതേ തുടർന്ന് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ഒരു കുടക്കീഴിലെത്തുന്നു. മഹായുദ്ധത്തിന് ലോക ചരിത്രത്തിൽ തിരശീല വീഴുന്നു, ഉയരുന്നു. തിരശീല ഉയരുമ്പോൾ യേശുവിന്റെ വാക്കുകൾ സാർത്ഥകമായി ഭവിക്കുന്നു, കൃത്യമായി ഭവിക്കുന്നു. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, അതേ തുടർന്ന് ക്ഷാമത്തിന്റെ ഭീകരതകൾ മനുഷ്യകുലം കണ്ടു തുടങ്ങുന്നു, അതേ തുടർന്ന് ഭൂകമ്പത്തിന്റെ തീവ്രത അതിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ എങ്ങും കണ്ടിട്ടില്ലാത്തതുപോലെ കുതിച്ചുയരുന്നു. ഭൂകമ്പത്തിന്റെ സ്ഥിതിവിവര കണക്കുകളുടെ റിപ്പോർട്ടുകൾ നിങ്ങൾ പരിശോധിക്കൂ. 1, 2 ലോകമഹായുദ്ധങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചു. 1914 മുതൽ 18 വരെ നടന്ന 1-ാം ലോകമഹായുദ്ധം 100 ലക്ഷം ആളുകൾ ലോകത്തോട് യാത്ര പറഞ്ഞു. 1939 മുതൽ 45 വരെ നടന്ന 2-ാം ലോകമഹായുദ്ധം 550 ലക്ഷം പേർ ലോകത്തോട് യാത്ര പറഞ്ഞു. 5.5 കോടി പേരെ കൊന്നുമുടിച്ച 2-ാം ലോകമഹായുദ്ധം കൊണ്ടും മനുഷ്യൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വാക്കുകൾ കൃത്യമായി നിറവേറുകയാണ്. ജാതി ജാതിയോട് ഏറ്റുമുട്ടുന്നു, രാജ്യത്വങ്ങൾ അതിന്റെ പുറകിൽ അണിചേരുന്നു, യുദ്ധത്തിന്റെ പരിണിത ഫലമായി ക്ഷാമത്തിന്റെ തീവ്രത ഉയരുന്നു. യേശുവിന്റെ വാക്കുകൾ പ്രവചനാത്മകമായി സംഭവിക്കുന്നു, ഭൂകമ്പത്തിന്റെ തീവ്രത കുതിച്ചുയരുന്നു. നിങ്ങൾ നോക്ക്, ഭൂമിയുടെ ഗർഭം ഉരുകി തിളയ്ക്കുന്ന ലോഹ ദ്രാവകമാണ്. എന്നാൽ അതിഭയങ്കരമായ ഭൂകമ്പത്തിന്റെ ഭീകരതയിലേക്ക് മനുഷ്യകുലം വന്നിട്ട് 1-2 ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം അതിന്റെ മാറ്റം നാം കണ്ടു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതേ തുടർന്ന് വിശുദ്ധ ബൈബിളിൽ യേശു പറഞ്ഞു, ഇതേ തുടർന്ന് മഹാവ്യാധി മനുഷ്യകുലത്തിൽ പിടിമുറുക്കും. ഇത് ഒരുമിച്ച് കാണുമ്പോൾ ദൈവമക്കൾ കുനിഞ്ഞിരിക്കേണ്ടവരല്ല. ഇത് ഒരുമിച്ച് കാണുമ്പോൾ, ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുക. യേശുവിന്റെ പുനരാഗമനം അടുക്കൽ വാതുക്കൾ തന്നെയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആമുഖത്തിൽ ഈ വസ്തുത ഓർപ്പിക്കുമ്പോൾ തന്നെ ബൈബിൾ പ്രവചനത്തിന്റെ പ്രസക്തിയിലേക്ക് ഒന്ന് പോയതിനു ശേഷം ഞാൻ ഈ വേദഭാഗത്തിന്റെ വിശദീകരണത്തിലേക്ക് നിങ്ങളുടെ മുൻപിൽ വരാം. എന്താണ് വേദപുസ്തക പ്രവചനങ്ങൾ? ഇതര പ്രവചനങ്ങളും ബൈബിൾ പ്രവചനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലോകത്തിലെല്ലാ മതത്തിന്റെയും പുറകിൽ പ്രവചനത്തിന്റെ പേരിൽ ജനത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട്. അത് ബുദ്ധമതമായാലും ജൈനമതമായാലും പാഴ്സി മതമായാലും സിഖ് മതമായാലും ഇസ്ലാം മതമായാലും ക്രൈസ്തവ മതമായാലും എല്ലാ മതത്തിന്റെയും പുറകിൽ പ്രവചനത്തിന്റെ പേരിൽ ജനത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട്. നമുക്കറിയാം, പ്രവചനത്തോട് മനുഷ്യന് ഏത് കാലത്തും വല്ലാത്ത ആസക്തിയുണ്ട്. രണ്ട് കാര്യങ്ങൾ അറിയുവാൻ മനുഷ്യന് ഉത്കണ്ഠയുണ്ട്: 1, പിന്നിട്ട ചരിത്രത്തിന്റെ കൃത്യത അറിയുവാൻ; 2, ഭാവിയെ സംബന്ധിച്ച് കൃത്യമായി അറിയുവാൻ. മനുഷ്യന് ഉത്കണ്ഠാകുലരാണ്. ലോക ചരിത്രത്തിൽ 2-ാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, യുദ്ധത്തിന്റെ മുന്നണിയിലിരിക്കുന്ന പടയാളികളുടെ ആത്മവീര്യം തകർക്കുവാൻ തങ്ങൾക്ക് അനുകൂലമായി നോംസ്ട്രാംസിന്റെ പ്രവചനങ്ങൾ. നമുക്കറിയാം, കത്തിച്ചു വെച്ച ശരറാന്തരന്റെ മുൻപിൽ വെളുപ്പിനെ മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൂരെ എവിടെ നിന്നോ തന്നെ തേടിയെത്തുന്ന ചൈതന്യത്താൽ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ സന്യാസിയായ നോംസ്ട്രാംസ് പ്രവചിച്ച പ്രവചനങ്ങളെ ലോകചരിത്രം ശ്രദ്ധയോടെയാണ് കാണുന്നത്. മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ രക്തപ്പൊഴി ഒഴുകുമെന്ന്, മധ്യപൂർവ പ്രദേശം എണ്ണക്കൊഴുപ്പിൽ കുതിച്ചുയരുമെന്ന്, എന്തിന് 2 മഹായുദ്ധങ്ങൾ സംഭവിക്കുമെന്ന്, അടുത്ത മഹായുദ്ധം ന്യൂക്ലിയർ ദുരന്തമായിരിക്കുമെന്ന്, മുല്ലപ്പെരിയാർ ഡാം തകരുമെന്ന്, ഇന്ദിരാഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് വീഴുമെന്ന്, രാജീവ് ഗാന്ധി ചിതറിത്തെറിക്കുമെന്ന് ഒക്കെ അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നു. ആ പ്രവചന ഗ്രന്ഥം എന്റെ കയ്യിലുണ്ട്. ഞാനത് പലവട്ടം വായിച്ച് അതിന്റെ കൃത്യത പരിശോധിക്കുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഓർക്കണം, പ്രവചനത്തോടുള്ള മനുഷ്യന്റെ താല്പര്യം എത്ര വലുതാണ്. ഈ പ്രവചനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ച് 2-ാം ലോകമഹായുദ്ധത്തിലെ യുദ്ധപടയാളികളുടെ മുൻനിരയിൽ വിതരണം ചെയ്യുവാൻ മത്സരിച്ച രാജ്യങ്ങൾ ഇവിടെയുണ്ട്. എന്തിനു വേണ്ടി? യുദ്ധം ചെയ്യുന്ന പടയാളികളുടെ ആത്മവീര്യം തകർത്ത് തങ്ങൾക്ക് അനുകൂലമായി തരംഗം സൃഷ്ടിക്കുക. പ്രിയപ്പെട്ടവരെ, ആ പ്രവചനത്തിന്റെ അപകടം ഞാൻ പറയാം. ആ പ്രവചനം അത് വായിച്ചിട്ടുള്ളവർക്കറിയാം, ആർക്കും എവിടെയും എങ്ങനെയും വ്യാഖ്യാനിക്കാം, ഒരു കൃത്യതയുമില്ല. എന്നാൽ ഒരു പ്രവചനം പ്രവചനമായിരിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ചില അളവുകോലുകളുണ്ട്. 1, ഒരു പ്രവചനം പ്രവചനമായിരിക്കണമെങ്കിൽ
അത് നിറവേറുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചതായിരിക്കണം. രണ്ട്, പ്രവചന പ്രഖ്യാപനത്തിനും നിറവേറലിനും ഇടയിൽ വ്യക്തമായ ഇടവേളയുണ്ടായിരിക്കണം. മൂന്ന്, പ്രവാചകനോ തൽപരകക്ഷികൾക്കോ ഈ പ്രവചന നിറവേറലിൽ കൈകടത്തലോ ഭാഗഭാഗിത്വമോ ഉണ്ടാകാൻ പാടില്ല. നാല്, ഈ പ്രവചനം വിശദാംശങ്ങളോടെ പ്രവചിക്കണം. എന്ന് പറഞ്ഞാൽ കുട്ടിയാണാകാനും പെണ്ണാകാനും സാധ്യതയുണ്ടെന്നോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത മട്ടിലായിരിക്കരുത്. പ്രവചനം വിശദാംശങ്ങളോടെ പ്രവചിക്കണം. ആ പ്രവചനം നിറവേറേണ്ട സമയമടുക്കുമ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാ വശത്തും കൃത്യമായി നിറവേറണം. അങ്ങനെ ചരിത്രത്തിൽ നിറവേറ്റപ്പെട്ട ഒരു പ്രവചന പുരുഷനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറയനായ യേശുവാണ്. അങ്ങനെ ചരിത്രത്തിൽ നിറവേറ്റപ്പെടുന്ന ഒരു പ്രവചന ഗ്രന്ഥം ലോകത്തിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പ്രവാചകൻ പ്രവചിക്കുകയാണ്, നീയോ ബേതലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എന്റെ ജനമായ ഇസ്രയേലിനെ മേയിപ്പാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. പ്രവാചക, രാജാക്കന്മാർ ജനിക്കുന്നത് കൊട്ടാരത്തിലോ കുഗ്രാമത്തിലോ? കൊട്ടാരത്തിൽ. പിന്നെങ്ങനെ ഈ രാജാവിന്റെ ജനനം കുഗ്രാമത്തിൽ പ്രവചിച്ചു? പ്രവാചകൻ പറയും, ആത്മാവെന്നോട് പറഞ്ഞു, ഞാൻ പ്രവചിച്ചതേ ഉള്ളൂ. നിങ്ങൾ ഓർക്കുക, നിറവേറേണ്ട സമയമെടുത്തപ്പോൾ ഒരു സാധുവായ ഗർഭിണി സ്ത്രീ രാജകീയ വിളംബരത്തെ ബഹുമാനിച്ചുകൊണ്ട് ഇതാ ഒരു കുതിരപ്പൊതയോ കഴുതപ്പുറത്ത് ഒരു വാഹനമൃഗത്തിന്റെ പുറത്ത് കയറി വെച്ചും വിറച്ചും വെച്ചും വിറച്ചും അവൾ ബലഹീനയായി ബേതലഹേമിൽ എത്തിയപ്പോൾ ജനനം നടന്നു. അതിന്റെ പുറകിൽ ചലിച്ച കരമേതാണ്? ഇന്ന് പകൽ ഇതിനിടയിൽ ഒരു ദൂതിയൻ വിളിച്ചു പറയട്ടെ, സർവശക്തന്റെ അധരപുടങ്ങളിൽ നിന്ന് എന്റെ കൂടെപ്പിറപ്പെ നിന്നെ കേന്ദ്രീകരിച്ചൊരാലോചന വന്നു വീണിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ എതിരായിരുന്നാലും രാഷ്ട്രീയ പശ്ചാത്തലത്തെ തിരിച്ചു കുറിച്ചുകൊണ്ട് എന്റെ ദൈവത്തിന്റെ കരം ആ നിവർത്തിക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കും. അതെ, അങ്ങനൊരു പ്രവചന പുരുഷനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറയനായ യേശുവാണ്. ഞാൻ അങ്ങ് റാന്നി ജനിച്ചതും നിങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിലും ജനിച്ചതൊക്കെ ആരും പ്രവചിച്ചിട്ടൊന്നുമല്ല, നമ്മളൊക്കെ വന്ന കൂട്ടത്തിൽ വന്നതാണ്. എന്നാൽ നമ്മുടെ കർത്താവ് പലസ്തീനിൽ ജനിച്ചത് വന്ന കൂട്ടത്തിൽ വന്നതല്ല. പ്രവചിച്ച് 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 പ്രവചിച്ചതുപോലെ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ്, പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത്, പ്രവചിച്ചതുപോലെ പിതൃസന്നിധിയിൽ മധ്യസ്ഥതയണച്ച്, പ്രവചിച്ചതുപോലെ കൈകളിൽ ചെങ്കോൽ പിടിച്ച് ലോകത്തെ നീതിയോടെ ഭരിക്കാൻ മടങ്ങി വരുന്ന ഒരുവനെയുള്ളൂ. ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറായനായ യേശു, അവനിലാണ് പ്രവചനങ്ങൾ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചു 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 പ്രവചിച്ചതുപോലെ ജനിച്ചവൻ അവൻ എവിടെ ജനിക്കുമെന്ന്, ആ ജനനം സാധാരണ ജനനമല്ല, ഒരു സ്ത്രീയുടെ സന്തതിയായിരിക്കുമെന്ന്, ആ സ്ത്രീ കേവലം സ്ത്രീയല്ല ഒരു കന്യകയായിരിക്കുമെന്ന്, ആ കന്യക കേവലം കന്യകയല്ല അബ്രഹാമിന്റെ തറവാട്ടിൽ പിറന്നവളായിരിക്കുമെന്ന്, അത് ഇസഹാക്കിൽ നിന്ന് ജന്മം കൊള്ളുമെന്ന്, അവന്റെ ജനനവേളയിൽ ഇവിടെ കൂട്ട ശിശുവധം നടക്കുമെന്ന്, ആ സമയം ഈ കുടുംബം ഈജിപ്തിലേക്ക് ചേക്കേറേണ്ടി വരുമെന്ന്, അവിടെ പാർക്കുന്ന സമയം ഇവിടുത്തെ രാജാവ് മരിക്കുമെന്ന്, അവർ മടങ്ങി വന്ന് നസറേത്ത് എന്ന കുഗ്രാമത്തിൽ പാർക്കുമെന്ന്, നസറേത്തിൽ പാർക്കുന്നതിനാൽ നസ്രായൻ എന്നവനെ വിളിക്കേണ്ടി വരുമെന്ന്, അവൻ 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ എന്ന ഒരാൾ ഞാൻ സ്നാനമേൽക്കാൻ ഇറങ്ങി വരുമെന്ന്, അവൻ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ അവനവൻ അധിവസിച്ചിറങ്ങുമെന്ന്, അവൻ രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടങ്ങ് സഞ്ചരിക്കുമെന്ന്, 33 തിരുവയസ്സെങ്കിൽ അവന്റെ ശത്രുക്കളല്ല ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനെ ഒറ്റിക്കൊടുക്കുമെന്ന്. ഒറ്റിക്കൊടുക്കുന്നത് 25 വെള്ളിക്കാശിനല്ല, 35 വെള്ളിക്കാശിനല്ല, 30 വെള്ളിക്കാശിനായിരിക്കുമെന്ന്. ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്, അവന്റെ കുടൽ തെറിച്ച് നടുവെ പിളർന്നു പോകേണ്ടി വരുമെന്ന്, അവന്റെ കൈകാലുകൾ തുളയ്ക്കുന്ന യേശുവിനെ കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു വധ ഉപകരണത്തിൽ, ഓർക്കുക, കഴുത്ത് വെട്ടിയും കല്ലെറിഞ്ഞും കുറ്റവാളികളെ കൊല്ലുന്ന കാലത്ത് യേശുവിന്റെ മരണം കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു വധ ഉപകരണത്തിലായിരിക്കുമെന്ന്, ആ മരണം കൊടും കള്ളന്മാരുടെ നടുക്കായിരിക്കുമെന്ന്,
ആ മരണസമയം പ്രകൃതി ഇരുട്ടിൽ മറയുമെന്ന്, ആ മരണസമയം ശത്രുക്കൾ അവന്റെ അങ്കിക്കായി ചീട്ടിടേണ്ടി വരുമെന്ന്, ആ മരണസമയം സഹക്രൂശിതരുടെ അസ്ഥികൾ ഒടിയുന്നത് പോലെ ഇവന്റെ അസ്ഥി ഒടിക്കേണ്ടി വരികയില്ലെന്ന്, അവന്റെ മരണം കൊടുങ്കള്ളന്മാരുടെ നടുക്കാണെങ്കിലും അവന്റെ ശവമടക്ക് ഒരു ധനവാന്റെ കല്ലറയിൽ നടക്കുമെന്ന്. എന്നാൽ കല്ലറയ്ക്കകത്തു നിന്നും മൂന്നാം ദിവസം കല്ലറ കാലിയാക്കി മരണത്തിന്റെ വിഷമുള്ള തകർത്ത് കാവൽപ്പടയാളികളുടെ കാൽമുട്ടുകൾ വിറയിച്ചുകൊണ്ട് മരണത്തിന്മേലും പാതാളത്തിന്മേലും ജയമെടുത്ത് അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ആണിപ്പാടേറ്റ പൊന്നുകരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവൻ സ്വർഗാരോഹണം ചെയ്യുമെന്ന്, കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് അവൻ ആത്മാവിനെ പകർന്നു കൊടുക്കുമെന്ന് എഴുതി വെച്ച വചനം ചരിത്രത്തിൽ വള്ളി പുള്ളി വിസർഗം മാറാതെ സംഭവിച്ചെങ്കിൽ അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? കൃപ പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, മുൾമുടി അണിഞ്ഞ് രക്തധാരിയായവൻ പൊന്മുടി ചൂടി തേജോധാരിയായി മടങ്ങി വരും. വിശുദ്ധ വേദ പുസ്തകം ഏറെ പ്രവചന പ്രസക്തിയുള്ള ഒരു ഗ്രന്ഥമാണ്. ഇതിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബെഥാന്യയ്ക്കും ബത്ഫാഗയ്ക്കും ഇടയിൽ നിന്ന് ഒരു കഴുതമേൽ കരേറി യെരുശലേമിലേക്ക് വരികയാണ്. ആ യാത്ര നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവന്റെ യാത്ര പ്രാവചനിക നിവർത്തിയുടെ യാത്രയാണ്. ആ യാത്രയെ നമ്മളൊന്ന് വിലയിരുത്താൻ തുടങ്ങുകയാണ്. ആ യാത്ര ഒറ്റയ്ക്കല്ല, പരിവാര സമേതമാണ്. പരിവാരം രാജാക്കന്മാരുടെ പദവിയാണ്. ആ യാത്രയിൽ ഉപയോഗിച്ച മൃഗം കഴുതയാണ്. കഴുത പ്രവാചക വാഹന മൃഗമാണ്. ആകയാൽ അവൻ പ്രവാചകൻ എന്ന ഔദ്യോഗിക സ്ഥാനം അവിടെ വ്യക്തമാക്കുകയാണ്. നേരെ ചെന്നത് എവിടേക്കാണ്? അബ്രഹാം തന്റെ മകനായി ഇസഹാക്കിനെ ബലി കഴിപ്പാൻ മോറിയായി ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും പണതുയർത്തിയ യെരുശലേം ദൈവാലയം, ശലോമൻ പണതുയർത്തിയ ദൈവാലയത്തിന്റെ പിന്തുടർച്ചയിൽ ഉയർന്നു നിൽക്കുന്ന യെരുശലേം ദൈവാലയം, ആ ദൈവാലയത്തിന്റെ നടുമുറ്റത്തെത്തിയപ്പോ അശുദ്ധിയുടെ കച്ചവടം കണ്ടു. കയ്യിൽ ചാട്ടമാറെടുത്ത് പ്രതികരിച്ചു. അപ്പോഴേക്കും ദേവാലയ അധികാരികൾ യേശുവിനെ പുറത്താക്കി. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടെ യേശു യെരുശലേം വിടുകയാണ്. ഈ പ്രത്യേക സമയം പ്രവചന നിവർത്തിയാണ്. ആ ജനതയുടെ രാജാവായി, ആ ജനതയുടെ പ്രവാചകനായി, ആ ജനതയുടെ പുരോഹിതൻ എന്ന നിലയിൽ ദേവാലയ ശുദ്ധീകരണ കർമ്മം ചെയ്യുന്നവനായി ഔദ്യോഗികമായ മൂന്ന് സ്ഥാനങ്ങളും അലങ്കരിച്ചുകൊണ്ട് യേശു യെരുശലേം ദൈവാലയത്തിന്റെ ഭാഗത്തേക്ക് ചെന്നു. പക്ഷേ അവനെ അവർ പുറത്താക്കി. യേശുവിന്റെ വാക്കുകൾ ഹൃദയസ്പർശകമാണ്. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ശത്രുക്കൾ നിന്നെ നാലുപാടും നിരക്കി നിന്നെയും നിന്റെ മക്കളെയും കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ തള്ളിയിട്ട് തകർക്കുന്ന കാലം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ പ്രവചന കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന പശ്ചാത്തലം ഹൃദയസ്പർശകമാണ്. AD 30 ഏപ്രിൽ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്ന അന്നേ ദിവസം അസ്തമന സൂര്യന്റെ ചെങ്കതിരികൾ യെരുശലേം ദൈവാലയത്തിന്റെ താഴികക്കുടത്തിൽ തട്ടി പ്രതിഫലിച്ച് ദൈവാലയം ഏത് കണ്ണുകൾക്കും മനോഹരമായി വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോൾ പടിഞ്ഞാറ് വശത്ത് ഉയർന്നിൽക്കുന്ന ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് ദേവാലയത്തിന്റെ ആകെ ഉച്ഛിഷ്ടമിച്ചിഷ്ടങ്ങൾ കഴുകി ഒഴിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഒലിപ്പുതോടായ കിദ്രോൻ തോട് കുറുക മുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ പശ്ചാത്തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ദൈവാലയത്തിന്റെ ശില്പ ഭംഗിയിലേക്ക് കണ്ണുടക്കിയ ശിഷ്യന്മാർ ഗുരുവിനോട് പറഞ്ഞു, ഗുരു നോക്ക് എത്ര സുന്ദരമായിരിക്കുന്നു ദൈവാലയം. യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇതൊക്കെയും കാണുന്നില്ലയോ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന കാലം വരും. ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, പുറത്തെ ഭംഗിയല്ല യേശുവിന് വലുത്, അകത്തെ വിശുദ്ധിയാണ്. പുറത്ത് എത്ര ഭംഗിയുണ്ടെങ്കിലും അകത്ത് വിശുദ്ധിയില്ലെങ്കിൽ അടിത്തറ തകർക്കുന്ന ഒരു കരമാണ് ജീവന്റെ പുറകിൽ ചലിക്കുന്നത് എന്ന ഭയത്തോടെ ഓർക്കുക. കഴിഞ്ഞ 3.5 കൊല്ലം ഗുരുവും ഗുരുനാഥനുമായവനോടുകൂടെ സന്തത സഹചാരികളെ പോലെ നടന്നിട്ടും ഉള്ളിൽ നിന്ന് ഇതുവരെ പള്ളിക്കൊതി വിടാത്ത ശിഷ്യന്മാരുടെ തല കറങ്ങിപ്പോയി യേശുവിന്റെ ദേവാലയ തകർച്ചയുടെ വാക്കുകൾ. ഞാനൊരു വസ്തുത ഓർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങട്ടെ, യേശുവിനെ പിൻപറ്റുമ്പോഴും യേശു വെറുക്കുന്നത് പലതും ഉള്ളിൽ ഊറിക്കൂടിയിട്ടാണ് നീ സിയോൻ യാത്ര ചെയ്യുന്നതെങ്കിൽ നിന്റെ ഉള്ളിലെ മോഹക്കോട്ടയുടെ മേൽ എന്റെ ദൈവത്തിന്റെ ന്യായവിധിയുടെ തീയിറങ്ങും മുൻപ് അത് മുഴുവനെടുത്ത് പുറത്തു കളയുക.
അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. യേശു മാത്രമായിരിക്കട്ടെ നമ്മുടെ ആരാധനയുടെ കേന്ദ്ര ബിന്ദു. നമ്മുടെ മനസ്സിന്റെ സങ്കല്പം മുഴുവൻ ക്രിസ്തുവിൽ മാത്രമായിരിക്കട്ടെ. യെരുശലേം ദൈവാലയത്തിനെതിരുള്ള ഒലിവുമലയുടെ മുകൾ പരപ്പിൽ. ഒന്നുകൂടെ വിശേഷിപ്പിച്ചാൽ, പ്രവചനം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വ്യക്തമാകത്തക്ക വിധം അധികം താമസിക്കാതെ നമ്മുടെ നാഥന്റെ പവിത്ര പാദങ്ങൾ പതിയുമ്പോൾ കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പൊട്ടിക്കീറുന്ന ഭാഗ്യകാലം ഓർത്ത് നമ്മുടെ കൺമുൻപിലുള്ള യെരുശലേം ദൈവാലയത്തിനെതിരെയുള്ള ഒലിവുമലയുടെ മുകൾ പരപ്പിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഒരുമിച്ചെത്തി. ഉദ്യോഗഭരിതരായ ശിഷ്യന്മാർ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് തന്റെ മടങ്ങിവരവിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഗുരു, നിന്റെ പുനരാഗമനം അതെപ്പോഴാണ് സംഭവിക്കുക? ഈ യുഗത്തിന്റെ അന്ത്യം എങ്ങനെയാണ് സംഭവിക്കുക? യേശു വസ്തുതകളെ വിശദീകരിക്കുകയാണ്. യേശു പറഞ്ഞു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടവിടങ്ങളിൽ ഉണ്ടാകും. ജാതി ജാതിയോട് ഏറ്റുമുട്ടുന്ന ഒരാഗോള വ്യാപക യുദ്ധം യേശു പ്രവചിച്ചതിന് ശേഷം അതെ തൊട്ടു തുടർന്ന് നടക്കുന്ന ക്ഷാമത്തിന്റെ തീവ്രതയും അതെ തുടർന്ന് സ്ഥിതിവിവര കണക്കുകളിൽ ഭൂകമ്പത്തിന്റെ തീവ്രതകൾ കുതിച്ചുയരുന്നതും ചൂണ്ടിക്കാണിച്ചിട്ട് യേശു പറഞ്ഞു, അവിടവിടങ്ങളിൽ മനുഷ്യനെ ട്രീറ്റ് ചെയ്ത് പരിഹരിക്കാൻ കഴിയാത്ത മഹാവ്യാധി വെളിപ്പെടും. സ്തോത്രം, ആഴിയുടെ അടിത്തല മുതൽ ആകാശത്തിന്റെ അറുതി വരെ പറന്നു കയറി പറന്നതാണ് മനുഷ്യന്. സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ നശിക്കുന്ന ഒരു COVID-19 എന്ന ചെറിയ വൈറസിനെ തകർക്കാൻ കഴിയുകയില്ലെന്നോ? ചന്ദ്രബിംബത്തിൽ കാലൂന്നി കാറോടിച്ച് ആധുനിക മനുഷ്യന് എന്തുകൊണ്ട് ഇതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നു? മനുഷ്യ, നീ എത്ര ഉയർന്നാലും സർവശക്തന്റെ കരത്തെ തടയാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. ഇവിടെ നാം കുമ്പിട്ട് നമസ്കരിക്കണം. ദൈവത്തിനല്ലാതെ ഇവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടുത്താൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇത് വിശദീകരിച്ചിട്ട് തന്റെ സമൂഹത്തോട്, തന്റെ വിശ്വാസ സമൂഹത്തോട്, സഭയോട് എന്ന നിലയിൽ പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. വായിച്ചു കേൾക്കുക. ലൂക്കോസിന് സുവിശേഷം 21:34 35-36 വളരെ ഗൗരവത്തോടെ, ഏറെ പ്രാധാന്യത്തോടെ, എന്റെ ഭാഷ പറഞ്ഞാൽ കാലിൽ നിന്ന് ചെരുപ്പൂരി മാറ്റിയിട്ട് തീയുടെ മുൻപിൽ മോശ ഹോരേബിൽ നിന്നതുപോലെ നിങ്ങൾ ഭയത്തോടെ കേൾക്കേണ്ട പുനരാഗമന സംബന്ധിയായ വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക. 34-35-36 വായിച്ച, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും, മദ്യപാനത്താലും, മദ്യപാനത്താലും, ഉപജീവന ചിന്തകളാലും, ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്, ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന്, നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊൾവീൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ഈ സംഭവിപ്പാനുള്ള എല്ലറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. എന്തിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം? ഉണർന്നു പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി ജാഗരിച്ച് പ്രാർത്ഥിക്കണം? ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. വാച്ച് ആൻഡ് പ്രേ. അവിടെ ഇംഗ്ലീഷിൽ നിന്ന് നേരിട്ടെടുത്താൽ നിരീക്ഷണം ചെയ്ത് പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി? 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന ഭൗതിക നേട്ടങ്ങളെ വെട്ടിപ്പിടിക്കാൻ പരിശുദ്ധാത്മാവിനെയും കൃപാവരങ്ങളെ ഉപയോഗിക്കുവാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്തിനു വേണ്ടി? ഒന്നിരുത്തി കുലുക്കിയാൽ പൊട്ടി വീഴുന്ന ഒരു സിമെന്റ് കൂന പണിയാൻ വേണ്ടിയോ? ഒന്നിടിച്ച് തകർന്നാൽ മോർച്ചറിയിലെത്തിക്കുന്ന ഒരു കാറ് വാങ്ങാൻ വേണ്ടിയോ അല്ല പ്രാർത്ഥനയുടെ മുൻഗണന. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഈ സംഭവിപ്പാനുള്ള എല്ലറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും നിരീക്ഷണം ചെയ്ത് പ്രാർത്ഥിക്കണം. യേശുവിന്റെ വാക്കുകൾ കുറിച്ചുകൊള്ളുന്ന വാക്കുകളാണ്. നിങ്ങൾ കാലഘട്ടങ്ങളെ നിരീക്ഷണം ചെയ്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇന്ന ദിക്കിൽ നിന്ന് കാറ്റൂതിയാൽ ഉഷ്ണം സംഭവിക്കും എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കാലലക്ഷണങ്ങളെ വിവേചിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങളുടെ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും നിർണായകമായ ഒരു കാലമാണ് ഈ കാലം. അവരുടെ കൺമുൻപിൽ പച്ചയ്ക്ക് പച്ച. ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ ഇറങ്ങി നിൽക്കുന്നത് ആരാണ്?
അത് സാധാരണക്കാരനല്ല, ഈ പ്രപഞ്ചം പടുത്ത മഹാദൈവത്തിന്റെ ഏകജാതനാണ് അവരുടെ കൺമുൻപിൽ ഇറങ്ങി നിൽക്കുന്നത്. പ്രവാചകന്മാർ പ്രവചിച്ച കാലഘട്ടത്തിന്റെ നിവർത്തി, സ്വർഗം ഭൂമിയെ തൊട്ടിറങ്ങുന്നത് കാണാൻ കൃപയാൽ ഭാഗ്യം ലഭിച്ച ആ സമൂഹത്തിന് കാലത്തെ വിവേചിക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് ഒന്നാമത്തെ വരവിൽ അവൻ ക്രൂശിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ അവനെ തള്ളിക്കളഞ്ഞു. ഒന്നാമത്തെ വരവിങ്കൽ കാലത്തെ വിവേചിക്കാൻ കഴിയാതിരുന്ന സമൂഹം, ആർക്ക് വേണ്ടി അവൻ വന്നോ അവനെ തള്ളിക്കളഞ്ഞതുപോലെ, രണ്ടാമത്തെ വരവിങ്കൽ ആർക്കു വേണ്ടി അവൻ വരുന്നോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. എങ്ങനായാൽ കാലത്തെ വിവേചിക്കാൻ കഴിയാതെ പോയാൽ, നിങ്ങൾ ഈ കാലത്തെ വിവേചിക്കണം. എന്താണ് ഈ കാലത്തിന്റെ ഏറ്റവും വലിയ അപകടസന്ധി? പരിശുദ്ധാത്മാവിൽ ഓർപ്പിച്ച വാക്കുകൾ ഗൗരവമാണ്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രത്യേക മേഖലയിലേക്ക് മനസ്സ് വ്യാപരിക്കാൻ അനുവദിച്ചാൽ ഈ വിഷയം അപകടകരമായിരിക്കും. നിങ്ങൾക്ക് മുൻഗണനാബോധം വേണം. മുട്ടിൽ വലിയുന്ന എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടി, അതിൻ്റെ കയ്യിൽ സിഗരറ്റ് കൂടിൻ്റെ അകത്തെ ഗിൽറ്റ് പേപ്പറോ അല്ലെങ്കിൽ അതുപോലെ വില കുറഞ്ഞ സാധനമോ, ഒന്ന് തിളക്കമുള്ള ഒരു അഴുക്ക് പേപ്പറോ കൈ കിട്ടിയാൽ ആ സാധനം ആ കുട്ടി മാറോട് അടുക്കി പിടിക്കും. അതേസമയം 10 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി ഒപ്പിട്ടി കുഞ്ഞിന്റെ കയ്യിലോട്ട് കൊടുത്താൽ അത് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയും. ഒരു ഗിൽറ്റ് പേപ്പറിന്റെ തിളക്കത്തിൽ അത് കാണാതെ ഗിൽറ്റ് പേപ്പറും ചെക്കിന്റെ വിലയും തമ്മിലുള്ള മുൻഗണന തിരിച്ചറിയില്ല. നിങ്ങൾക്ക് സംഭവിക്കരുത് അപകടം. നിങ്ങളുടെ ഹൃദയം ഭൗതിക ആസക്തിയിൽ പെട്ടുകഴിഞ്ഞാൽ മുൻഗണന കൊടുക്കേണ്ടതിന് നിങ്ങൾ മുൻഗണന കൊടുക്കാതെ വരും. ആയതുകൊണ്ട് എന്താ യേശു പറഞ്ഞത്? യേശു പറഞ്ഞത് മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കുക. യേശുവിന്റെ മടങ്ങി വരവ് ഈ തലമുറയിൽ സംഭവിക്കും. എന്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുൻപിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, നമ്മുടെ കണ്ണുകൾ അടയുന്നതിന് മുൻപ്, നമ്മുടെ വീട്ടിലേക്ക് ശവപ്പെട്ടി കയറി വരുന്നതിന് മുൻപ്, ഈ തലമുറ മരണത്താൽ മാറുന്നതിന് മുൻപ്, നമ്മുടെ കൺമുൻപിൽ യേശുവിന്റെ പുനരാഗമനം സംഭവിക്കത്തക്ക വിധം കാര്യങ്ങൾ അടുക്കുകയാണ്. എന്റെ മുൻപിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കൂടെ ഞാൻ പ്രത്യാശയുടെ ഉറപ്പിൽ വിളിച്ചു പറയട്ടെ, നമ്മുടെ ഈ പച്ച കണ്ണുകൾ കൊണ്ട് നോക്കി നിൽക്കെ, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഈ ആകാശത്തട്ടിൽ മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. ഞാൻ ആ പദങ്ങൾ ആവർത്തിക്കുന്നു, ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവാത്മാവ് തട്ടി ഉണർത്തുന്ന അർദ്ധരാത്രിയുടെ ആർപ്പുവിളിയാണ് ഈ COVID-19 നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നത്. ഈ സമയം വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതിന് ഉണർത്തപ്പെട്ട കന്യകമാരെ പോലെ ഒരു നിലവിളിയോടെ ആർത്തനാദത്തോ. മർക്കോസ് 13, ലൂക്കോസ് 21, ഈ 3 അധ്യായങ്ങളെ ഒരുപോലെ വിലയിരുത്തി പഠിക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ ചോദ്യം എന്ന് കുറെ കൂടെ സ്ഫുടമായി. മത്തായി 24:36 മുതൽ വായിക്കുന്നു, വായിച്ചെ. ആ നാളും നാഴികയും സംബന്ധിച്ച് യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ ഡേറ്റ്, നാള്, നാഴിക, മണിക്കൂർ, അങ്ങനെയാണെങ്കിൽ സന്ധ്യായാമം, അർദ്ധരാത്രിയാമം, കോഴികൂവുന്ന യാമം, പ്രഭാതയാമം, ഇങ്ങനെ യാമങ്ങളുടെ കണക്ക് യഹൂദൻ സമയത്തെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചെങ്കിൽ ആ ദിവസവും ആ സമയവും സംബന്ധിച്ച് ചോദിക്കുകയാണ്. എന്റെ പിതാവ് മാത്രമല്ല, എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും, ആരും സ്വർഗത്തിലെ ദൂതന്മാർ, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ കണ്ടോ, ഒരു കാലഘട്ടത്തെ, ഒരു ജനറേഷനെ കുറിച്ച് പറയുകയാണ്. COVID-19 പിടിമുറുക്കുകയാണ്, ലക്ഷങ്ങൾ ലോകത്തോട് യാത്ര പറയുന്നു. ഈ മാരക വിപത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ ഈ തലമുറയെ മൂടുമ്പോൾ, വൈദ്യശാസ്ത്ര രംഗം പകച്ചു നിൽക്കുമ്പോൾ, അധികാരികൾ കൈമലർത്തുമ്പോൾ, എങ്ങനെ മുൻപോട്ടു പോകുമെന്ന് മനുഷ്യ സമൂഹം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. തന്റെ പുനരാഗമനത്തിന്റെ അടയാളം വെളിപ്പെടുത്തുന്ന രണ്ട് തലമുറകളെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന്, നോഹയുടെ കാലം പോലെ തന്നെ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കർത്താവ് പറയുകയാണ് ആ ഡേറ്റ്, ആ ടൈം എന്ന് പറഞ്ഞാൽ ദിവസവും സമയവും കാലഗണനയിൽ കൃത്യമായി തന്റെ ഹൃദയത്തിൽ അജ്ഞാതമാണ്, പിതാവിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നു. എന്നാൽ അതറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് സീസൺ വ്യക്തമാക്കി പറഞ്ഞു തരാം. ഒരിക്കൽ വിദേശയാത്ര പോകാൻ തുടങ്ങുന്ന അപ്പൻ തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന കുഞ്ഞിനോട് ആശ്വസിപ്പിക്കേണ്ടതിന്
ജനുവരി എന്നോ ഡിസംബർ എന്നോ ഏപ്രിൽ എന്നോ മെയ് എന്നോ അറിയാൻ വയ്യാത്ത കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് മുൻപിലെ ഒരു ചെടി, വീടിന്റെ മുറ്റത്ത് വളരുന്ന ഒരു ചെടി ചൂണ്ടിക്കാണിച്ചിട്ട്, മക്കളെ ഇപ്പൊ പപ്പ പോകുന്നു, എന്നാൽ ഈ ചെടി പൂക്കുന്ന സമയം അപ്പനറിയാമത് ഏത് സമയത്താണെന്ന്, ആ സമയം തനിക്ക് മടങ്ങി വരാൻ കഴിയുമെന്ന് അപ്പനറിയാം. അതുകൊണ്ട് പറഞ്ഞു, ഈ ചെടി പൂക്കുന്ന സമയത്ത് പപ്പ മടങ്ങി വരും. ഇതുപോലെ സീസൺ പറയുകയാണ്. എന്താണ് വായിച്ചറിയേ? നോഹയുടെ കാലം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും, മനുഷ്യപുത്രന്റെ വരവിലുമാകും. വായിച്ചറിയേ? ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത്, ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ, പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും, കുടിച്ചും, വിവാഹം കഴിച്ചും, വിവാഹത്തിന് കൊടുത്തും പോന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ എന്താ തെറ്റ്? ആ കാലത്തിന്റെ പ്രാധാന്യമാണ്. സ്തോത്രം. ഇനിയും ലൂക്കോസിന് സുവിശേഷം 17:28 വാക്യത്തിൽ മറ്റൊരു കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നുകൂടെ വായിച്ചു കേൾക്കുക. ലൂക്കോസ് 17:28. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ, അവർ തിന്നും കുടിച്ചും, വിറ്റും നട്ടും, പണിതും പോന്നു. ഞാൻ ചോദിക്കട്ടെ, രണ്ട് കാലത്തെയും നമ്മൾ എടുക്കുക, രണ്ട് സീസണിനെ എടുക്കുക. ആ സീസൺ തന്റെ പുനരാഗമനത്തിന് യേശു തെളിവായി പറയുമ്പോൾ ആ സീസണിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് ലോത്തിന്റെ കാലം? എന്താണ് നോഹയുടെ കാലം? മാർട്ടിൻ ലൂഥറിന്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താണതിന്റെ അർത്ഥം? എബ്രഹാം ലിങ്കന്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താണതിന്റെ അർത്ഥം? സ്വാമി വിവേകാനന്ദന്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താണതിന്റെ അർത്ഥം? ആ കാലത്തിന്റെ ടൈം അല്ല പ്രധാനം, ആ കാലത്തിന്റെ സംസ്കാരമാണ് പ്രധാനം. അങ്ങനെയാണെങ്കിൽ രണ്ട് കാലഘട്ടത്തിന്റെ സംസ്കാരം യേശു ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന് നോഹയുടെ കാലത്തിന്റെ സംസ്കാരം, മറ്റൊന്ന് ലോത്തിന്റെ കാലത്തിന്റെ സംസ്കാരം. ഈ രണ്ട് സംസ്കാരങ്ങൾ മനുഷ്യകുലത്തിലേക്ക് മടങ്ങി വരും തന്റെ പുനരാഗമനത്തോടടുത്ത സമയം. എന്താണ് ഈ പ്രത്യേകത? അവർ തിന്നും കുടിച്ചും, വിവാഹം കഴിച്ചും, വിവാഹത്തിന് കൊടുത്തും, വിറ്റും നട്ടും, പണതും പോന്നു. പ്രളയം വന്നു, എല്ലാവരെയും മൂടിക്കളയുവോളം അവരറിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ വിൽക്കുന്നത് പാപമാണോ? അല്ല. നടുന്നത് പാപമാണോ? അല്ല. പണിയുന്നത് പാപമാണോ? അല്ല. ഇതൊന്നും പാപമല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് അവർക്കിത് ന്യായവിധി ഹേതുവായി? പറയാം, മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കാതെ, മുൻഗണന കൊടുക്കരുതാത്തതിന് മുൻഗണന കൊടുത്ത ആ തലമുറയ്ക്ക് ഇത് പാപമായതുപോലെ തന്നെ തന്റെ മടങ്ങി വരവിന് മുൻഗണന കൊടുക്കേണ്ടപ്പോൾ മുൻഗണന കൊടുക്കാതെ ഭൗതിക വിഷയത്തിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുന്ന ഒരു തലമുറയ്ക്ക് ന്യായവിധി ഹേതുവായി യേശു മടങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവിടെയും പരിശുദ്ധാത്മ ഓർപ്പിക്കുകയാണ്. അവിടെ വിൽക്കലും നടലും പണിയും ഒക്കെ നടക്കുകയാണ്. സോദോം വിടുന്നത് വരെയുള്ള പ്രത്യേക സമയം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സോദോം, ഗൊമോറ, അത്മാ, സെബോയിം എന്ന പുത്രി നഗരങ്ങൾ നമ്മുടെ കൺമുൻപിൽ കത്തിത്താണ് കിടക്കുന്ന ഡെഡ് സീ, ചരിത്ര വിസ്മൃതികൾ പേറിക്കൊണ്ട് നമ്മുടെ കൺമുൻപിൽ കത്തിത്താണ് കിടക്കുന്ന ഈ ഡെഡ് സീയുടെ ഭൂഗർഭശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണത്തിൽ അതിന്റെ അടിത്തറയിൽ ഒരു വലിയ പറ്റം ആളുകൾ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നും, അവർ കൂടി വരുന്ന ഹോളുകളുടെ അടിസ്ഥാന കല്ലുകൾ പോലും ഗവേഷകർ എടുത്ത് പുറത്തിട്ടപ്പോൾ ഈ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ തീ ഇറങ്ങിയ രംഗത്ത്, നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കൂ, ലോത്തിന്റെ ഭാര്യയുടെ ഉപ്പുതൂണായി മാറുന്ന സംഭവത്തിന് മുൻപുള്ള അന്തിമ കർമ്മം എന്തായിരുന്നു? ഞാൻ പറയാറുണ്ട്, നോട്ടമാണ് നേട്ടത്തിന്റെ നട്ടല്. നോട്ടം മാറിയാൽ നേട്ടം തകരും. ഏദനിൽ ഹവ്വയ്ക്ക് നോട്ടത്തിലാണ് തെറ്റിയത്. ദൈവത്തിന്റെ ദാസൻ ദാവീദ് നോട്ടത്തിലാണ് തെറ്റിയത്. അതെ, നോട്ടം നേട്ടത്തിന്റെ നട്ടലാണ്. എന്തായിരുന്നു അവരുടെ നോട്ടത്തിൽ സംഭവിച്ചത്? അവരുടെ തിരിഞ്ഞു നോട്ടം ഉപ്പുതൂണാക്കി മാറ്റി. അവളുടെ ഭർത്താവ് സോദോമിനെ കുറിച്ച് ചിന്തിച്ചതുപോലെ അല്ല ലോത്തിന്റെ ഭാര്യ സോദോമിനെ കുറിച്ച് ചിന്തിച്ചത്. അവിടെ ചേക്കേറി കുറച്ചുനാൾ കഴിയുന്നതിന് മുൻപ് സോദോമിലെ നികൃഷ്ട പാപികളുടെ ഇടയിൽ നിന്നും സ്വന്തം പെൺമക്കൾക്ക് മരുമക്കളെ കണ്ടുപിടിക്കത്തക്ക വിധം അവൾ കൊടുത്ത പ്രോത്സാഹനം തുറന്ന ഹൃദയത്തിൻ്റെതാകാം. സോദോമിലെ കൊടിയ പാപികളുടെ നടുവിൽ നിന്ന് സ്വന്തം പെൺമക്കൾക്ക് ജീവിത പങ്കാളികളെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുമ്പോൾ
ലോത്തിന്റെ ഉള്ള് വിങ്ങുകയാണ്. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് 4000 കൊല്ലം പഴക്കമുള്ള ഒരു ഉപ്പു തൂണിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കൂ, അല്ലെങ്കിൽ അത് ദുരന്തമാണ് എന്ന് ദൈവാത്മ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ ശബ്ദം ദൂതൻ മുഖാന്തരം സോദോമിൽ മുഴങ്ങുക. 4 വാക്കുകൾ അല്ലെങ്കിൽ 3-4 വാക്കുകളിലുള്ള ഒരു ചെറിയ പ്രസംഗം. ഓടിപ്പോയിക്കൊള്ളുക, യഹോവ ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോകുന്നു. പക്ഷേ പ്രസംഗത്തെ കുറിച്ച് മരുമക്കളോട് ഈ അമ്മായിയപ്പൻ പറഞ്ഞപ്പോൾ കളിയാണെന്നാ പറഞ്ഞത്. സ്തോത്രം, അപ്പൻ കളി പറയുന്നെന്ന്. എന്റെ അർത്ഥം എന്നറിയാമോ? ഇതുവരെ ഗൗരവമായി മരുമക്കളോട് പങ്കുവെക്കാൻ ഈ അപ്പൻ അവസരം കിട്ടിയിട്ടില്ല. നിങ്ങൾ ഓർക്കുക, ദൈവത്തിന് സ്തോത്രം, ഇന്ന് ഞങ്ങളും പ്രസംഗിക്കുന്നത് ഇത് തന്നെ. ഓടിപ്പോയിക്കൊള്ളുക, ഇവിടം സഹസ്രാബ്ദങ്ങൾ വാഴാനുള്ള സ്ഥലമല്ല, ഇത് നിന്റെ നിത്യ വീടല്ല. നിത്യ വീടിനെ നോക്കി ഓടിപ്പോകാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കൂ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. സ്തോത്രം, സ്വതവും വിട്ട സമയം ദൈവത്തിന്റെ അഗ്നിനാവുകൾ കത്തിത്താഴത്തക്ക വിധം 76 മൈൽ നീളമുള്ള സൊദോം, ഗൊമോറ, അത്മാ, സെബായി എന്നീ പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി പറന്നിറങ്ങി. 1316 അടി താഴ്ചയിൽ കത്തിത്താണ് കിടക്കുന്ന ഡക്ഷി മനുഷ്യവർഗത്തോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. മറക്കരുത്, പാപത്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയുണ്ട്. ആണാണോട് അവലക്ഷണമായി പെരുമാറുന്ന ലെസ്ബിയൻ, ഗേ മേച്ഛതകളിൽ മുഴുകിയ ആ പട്ടണത്തെ ദൈവം സൾഫർ ഇറക്കി കത്തിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ, ആ ദൈവം മരിച്ചിട്ടില്ല, അവന്റെ കണ്ണുകൾ അടഞ്ഞിട്ടില്ല. ചരിത്രത്തിലാ കരം ഭയത്തോടെ കേൾക്കൂ, തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പ്രത്യേക കാലഘട്ടം സോദോമ്യ സംസ്കാരത്തിന്റെ കാലഘട്ടം തന്നെ മടങ്ങിവരവിന്റെ അടയാളമായി സൂചിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് 1-ാമത്തെ പ്രത്യേക വിഷയത്തിലേക്ക് വരാം. 1, നോഹയുടെ സംസ്കാരം. 2, സോദോമ്യ സംസ്കാരം, ലോത്തിന്റെ കാലഘട്ടത്തിന്റെ സംസ്കാരം. ഈ 2 സംസ്കാരങ്ങളാണ് നമ്മൾ ഇവിടെ തുടർന്ന് ചിന്തിക്കുവാനായിട്ട് തുടങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, 1-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരുന്നു. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം ചരിത്രത്തിൽ എങ്ങനെ സംഭവിക്കും എന്നതിന് യേശു പറഞ്ഞ ശ്രദ്ധേയമായ മറുപടിയിൽ 1-ാമത്തെ ഭാഗം നിങ്ങൾ കാണുക. ഇവിടെ നോഹയുടെ കാലം പോലെ തന്നെ, എന്നിട്ട് യേശു ആവർത്തിച്ചു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷം 24:36 മുതൽ ഉള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. മത്തായി സുവിശേഷം 24:36 മുതൽ ആ നാളും നാഴികയും സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ജനറേഷനെ എടുത്ത് പറയുകയാണ്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഞാൻ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആ വാക്യത്തിന്റെ ഗൗരവം യേശു ആവർത്തിച്ചു പറയുന്ന പ്രയോഗം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ മനുഷ്യവർഗത്തുള്ള ദൈവത്തിന്റെ ഇടപാടും കാലങ്ങളെ വ്യത്യസ്ത ഘട്ടങ്ങളുള്ള യുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. 1, മനസാക്ഷി യുഗം. 2, മാനുഷിക ഭരണയുഗം. അതേ നിഷ്കൽമ ആദ്യത്തെ നിഷ്കൽമഷയുഗം. 2, മനസാക്ഷിയുഗം. 3, മാനുഷിക ഭരണയുഗം. 4-ാമത്തേത് വാഗ്ദത്ത യുഗം. 5-ാമത്തേത് ന്യായപ്രമാണയുഗം. 6-ാമത്തേത് കൃപായുഗം. 7-ാമത്തേത് മഹോപദ്രവയുഗം. ഇങ്ങനെ ഒരു കലണ്ടർ പ്ലാനിങ് ഈ ഭൂമിയെ കുറിച്ച് ദൈവം ചെയ്തിട്ടുണ്ട്. ആരംഭത്തിന് മുൻപേ അവസാനം കണ്ട നിത്യജ്ഞാനിയായ മഹാദൈവത്തിന്റെ സർവജ്ഞാനത്തിന്റെ പ്രവചന ക്ലോക്ക് അതിന്റെ ഘട്ടത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരബിയോഗ കുന്നിലെ ചരിത്ര പ്രസിദ്ധമായ പൗലോസിന്റെ പ്രസംഗത്തിൽ പൗലോസ് പറഞ്ഞു, ഈ ഭൂമിയിലെ മനുഷ്യകുലത്തിന്റെ നിവാസത്തിന് ദൈവം കാലങ്ങളുടെ അതിരുകൾ നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും
നിങ്ങൾ എതിർത്താലും എതിരേറ്റാലും ബൈബിൾ ഉറപ്പിച്ചു പറയുന്നു, ഈ ഭൂമി മനുഷ്യന്റെ സ്ഥിരവാസ കേന്ദ്രമല്ല, ഇവിടെ ദൈവത്തിന്റെ കാല ഘടികാരമുണ്ട്, അത് കൃത്യമായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഘടികാരം എന്താണ്? സമയം എന്താണ്? സമയം സമയം എന്താണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം, ക്ലോക്കിലെ രണ്ട് ടിക് സൗണ്ടുകൾക്കിടയിലുള്ള ഇടവേളയാണ് സമയം. എന്താണ് സമയം? രണ്ട് സംഭവങ്ങൾക്കിടയിലുള്ള ഇടവേളയാണ് സമയം. എന്താണ് സമയം? ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഇടവേളയാണ് സമയം. എന്താണ് സമയം? സൂര്യന്റെ ഉദയത്തിനും അസ്തമയത്തിനും ഇടയിലുള്ള ഇടവേളയാണ് സമയം. അതെ, എന്താണ് സമയം? ദൈവത്തിന്റെ സമയത്തിന്റെ ഓരോ ഭാഗം ഓരോ യുഗങ്ങളിൽ പ്ലാൻ ചെയ്തിരിക്കുന്നു. അതിൽ മനസാക്ഷി യുഗത്തിന്റെ സന്ധിയിൽ ലോക ചരിത്രത്തിൽ ഒരു മഹാസംഭവം നടന്നു. ദൈവം നോഹയോട് പറഞ്ഞു ഒരു പെട്ടകം ഉണ്ടാക്കാൻ. പട്ടിയും പൂച്ച എരുമ എലിയും പുലിയും എന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുഴുവൻ ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറി. നോഹ വർഷങ്ങൾ പ്രസംഗിച്ചു. നാട്ടുകാരും പെട്ടകത്തിൽ കയറിയില്ലെങ്കിലും വീട്ടുകാർ പെട്ടകത്തിൽ കയറിയല്ലോ. സ്തോത്രം, അതോർത്തി എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നാട്ടുകാരെ എല്ലാം പ്രസംഗിച്ച് പെട്ടകത്തിൽ കയറ്റാൻ പരിശ്രമിച്ചിട്ട് വീട്ടുകാരിൽ പിള്ളേരും മരുമക്കളും പ്രസംഗം അത് പെട്ടകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ കഷ്ടമായി പോയേനേയും. പ്രസംഗിച്ച് നടക്കുന്ന പലരുടെയും കുടുംബം പെട്ടകത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഞാനും എന്റെ കുഞ്ഞുങ്ങളും എന്റെ കുടുംബവും ഈ പെട്ടകത്തിലുണ്ട് എന്ന് ഉറപ്പ് പ്രാപിച്ച പ്രിയപ്പെട്ടവരുടെ ഭാഗ്യാവസ്ഥയോർത്തി എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുറഞ്ഞ പക്ഷം സ്തോത്രം. ഏതായാലും ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ പുറകിൽ ചലിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ പുറകിൽ ചലിച്ചു. രണ്ട് വലിയ ജലശേഖരങ്ങൾ എതയും തുറന്നു വെച്ചു. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് സങ്കല്പമല്ല. ഭൂഗർഭത്തിന്റെ ജലയറയെ തകർത്ത് പ്രളയ ജലം മുകളിലേക്ക് ഇരമ്പി കയറി. ആകാശത്തട്ടിന് മുകളിൽ സെറ്റ് ചെയ്തിരുന്ന പ്രളയ ജലം താഴെ കിരമ്പി ഇറങ്ങി. സ്തോത്രം. ദൈവത്തിനുദാസൻ നോഹയുടെ പെട്ടകം ഏതാണ്ട് ദൈവത്തിന് സ്തോത്രം 450 അടി നീളം, 75 അടി വീതി, 45 അടി പൊക്കമുള്ള ആ വലിയ പത്തേമാരി ദൈവ വ്യവസ്ഥ പ്രകാരം പണതുയർത്തിയ ആ പെട്ടകം, ആ പുരാതന പത്തേമാരി യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട മേഖലയിൽ നിന്ന് പൊങ്ങാൻ തുടങ്ങി. ഉയർന്ന് 16,000-ലധികം അടി ഉയരത്തിൽ വർഷത്തിന്റെ 9 മാസം മഞ്ഞുമൂടിക്കിടക്കുന്ന ചരിത്രമുറങ്ങുന്ന അരാരാത്തെന്ന ഇറാഖിന്റെ ബോർഡറിലൂടെ ഉയർന്നിൽക്കുന്ന പർവ്വതത്തിന്റെ ഉച്ചിയിൽ ചെന്ന് ഈ പെട്ടകം ഉറച്ചു. അതിൽ നിന്ന് നോഹയും കുടുംബവും പുറത്തു വന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് താണു പറന്ന ഒരു ഫ്ലൈറ്ററുടെ നിരീക്ഷണത്തിൽ ഒരു വലിയ പെട്ടകം ഉറച്ചു കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ആ മഞ്ഞുപാളികൾക്കിടയിൽ നിന്നും ആ പഴയ തടിക്കഷണങ്ങൾ കാർബൺ ടെസ്റ്റ് നടത്തിയപ്പോൾ ബൈബിളിലെ കാലക്കണക്കിലെ നോഹയുടെ പെട്ടകം കൃത്യമായി ചരിത്രം തെളിയിച്ചെങ്കിൽ ഇത് സങ്കല്പമല്ല, ഇത് അക്ഷരീയ യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ ദാസൻ നോഹയും കുടുംബവും പുറത്തു വന്നത് ഒരു ചരിത്ര സത്യമാണെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്മേൽ ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ കൃത്യം ന്യായവിധിക്കായി ഉയരുമെന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ പുറകിൽ ചലിക്കുമോ? ദൈവത്തിന്റെ കരം ദുരന്തങ്ങളുടെ പുറകിൽ ചലിക്കുമോ? വിശുദ്ധ ബൈബിൾ പറയുന്നു പ്രകൃതിയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കും. നമുക്കൊക്കെ അറിയാം ഭൂകമ്പം എങ്ങനെയാ സംഭവിക്കുന്നതെന്ന്. ഭൂകമ്പത്തിന്റെ സെറ്റിംഗ്സ്, അത് ഭൂഗർഭം ഉരുകിത്തളയ്ക്കുന്ന ലോഹദ്രാവകമാണ്. അതിനു മുകളിൽ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന ഭൂഗർഭ പ്ലേറ്റുകളെ ദൈവം ഒരുക്കിയിരിക്കുന്നു. അതിനു മുകളിലാണ് ഭൂഖണ്ഡങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഒരു ഭൂഖണ്ഡം മറ്റൊരു ഭൂഖണ്ഡവുമായി ഇന്റർലോക്ക് ആകുമ്പോൾ ഇടയിൽ നിന്ന് ഉയരുന്ന മർദ്ദമാണ് ഭൂകമ്പം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഞാനൊരു വസ്തുത പറയാം, എന്റെ ദൈവം അറിയാതെ ഈ പ്രകൃതി ചലിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പുറകിൽ നമുക്കറിയാൻ കഴിയാത്ത കാവലിന്റെ നിയോഗങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കാൻ ദൈവം നിയമിച്ചിട്ടുള്ള ദൂതന്മാരുണ്ട്. സമുദ്ര തിരമാലകളെ നിയന്ത്രിക്കാൻ ദൈവം നിയമിച്ചിരിക്കുന്ന ദൂതന്മാരുണ്ട്. വെളിപ്പാട് പുസ്തകം വിശദമായി പഠിക്കുമ്പോൾ 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകാശത്തിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് 4 ദൂതന്മാർ ആകാശത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിന്റെ അർത്ഥം ഇവിടുത്തെ സൈക്ലോൺ ദൈവത്തിന്റെ ദൂതന്മാരുടെ നിയന്ത്രണത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ മനുഷ്യൻ ആശങ്കയിലാണ്. എന്താണ് ആശങ്കയെന്നറിയാമോ? മുല്ലപ്പെരിയാർ ഡാം തകരും എന്ന ഒരു അറിയിപ്പ് ശാസ്ത്രലോകത്തിൽ ചില പണ്ഡിതന്മാർ പുറത്തുവിട്ടിട്ടുള്ളത് കൊണ്ട് തകരുമോ എന്ന ഭയം.
ഞാനൊരു വസ്തുത ഇവിടെ ഈ സന്ദേശത്തിൽ ഊന്നി പറയാം, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നിത്യതയ്ക്കായി കാത്തു നിൽക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ കാര്യം ഇതിന്റെ പുറകിൽ ചലിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സമയമാകാതെ അതൊന്നും ഇവിടെ സംഭവിക്കുകയില്ല. എന്നാൽ ഈ കാലാവസ്ഥയിലെ പ്രകൃതി മാറ്റങ്ങൾ, ഈ കാലാവസ്ഥയുടെ ദുരന്തങ്ങൾ, ഇവയുടെ പുറകിൽ ദൈവകരം ചലിക്കുന്നുണ്ടോ? നിങ്ങൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം വായിക്കണം. ജലാധിപതിയായ ദൂതനോട് എന്ന് ഉള്ള പ്രയോഗം ശ്രദ്ധേയമാണ്. ഞാനത് വാക്യങ്ങൾ ഉദ്ധരിച്ച് പറയേണ്ടതാണെങ്കിലും സമയപരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ മേൽ അധികാരമുള്ള ദൂതനേതയും ഇരമ്പിക്കയറി കരയെ നക്കി തുടയ്ക്കാനാക്കിയിട്ടുണ്ട്. സുനാമി അനുവദിക്കപ്പെട്ടാൽ ദൈവത്തിന്റെ ദൂതൻ അറിഞ്ഞേ അനുവദിക്കൂ. സൂര്യനിൽ നിൽക്കുന്ന ദൂതനോട് എഴുതിയിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്, തീ കൊണ്ട് മനുഷ്യനെ ചുടത്തക്ക വിധം സൂര്യൻ അധികാരം കിട്ടി. അങ്ങനെയാണെങ്കിൽ സൂര്യോഷ്ണം വർദ്ധിച്ച് മനുഷ്യൻ സൺസ്പോട്ടിൽ കത്തി വീഴുമ്പോൾ അത് ദൈവത്തിന്റെ അനുവാദത്തോടെ സംഭവിക്കൂ. എന്തിന്? കൊടുങ്കാറ്റിന് പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. പ്രകൃതിക്ഷോഭം ദൈവത്തിന്റെ കരത്താലാണോ? മഹാമാരി അനുവദിക്കപ്പെടണമെങ്കിൽ ദൈവം അനുവദിക്കണമോ? ഒരുപക്ഷെ അവഗണിക്കുന്നവർ കാണാം, പരിഗണിക്കുന്നവർ കാണാം, പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിയുന്നവർ കാണാം, പരിഹസിക്കുന്നവർ കാണാം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദൈവകരം അനുവദിക്കാതെ പ്രകൃതിയോ മാരകവ്യാധികളോ ചലിക്കില്ലെന്ന് ഈ വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. പുരാതന ഭക്തനായ ഇയ്യോബിന്റെ ഭാഷ കടം കൊണ്ടുകൊണ്ട് വായിക്കാൻ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 37:9 ശ്രദ്ധിച്ചു കേൾക്കുക. പ്രകൃതി വ്യതിയാനങ്ങളുടെ പുറകിൽ ദൈവകരം ചലിക്കുന്നുണ്ടോ? വായിച്ചത്രേ. ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തരദിക്കിൽ നിന്ന് കുളിരും വരുന്നു. അപ്പോൾ കൊടുങ്കാറ്റിന്റെ ഉത്ഭവസ്ഥാനത്തെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞു വന്നിട്ട് വായിച്ചത്രേ. ദൈവത്തിന്റെ ശ്വാസം കൊണ്ട് നീർക്കട്ടയുളവാകുന്നു. വെള്ളങ്ങളുടെ വിശാലത ഉറച്ചു പോകുന്നു. അവൻ കാർമേഘത്തെ ഈറം കൊണ്ട് കനപ്പിക്കുന്നു. തന്റെ മിന്നലുള്ള മേഘത്തെ പരത്തുന്നു. വായിച്ചു കേൾക്കുക. അവൻ അവയോട് കൽപ്പിക്കുന്നു. ശ്രദ്ധിച്ചടിവരയിട്ട് കേൾക്കണം. അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും. ഏതിനോട് കൽപ്പിക്കുന്നത്? കൊടുങ്കാറ്റിനോട് കൽപ്പിക്കുന്നത്. ഭൂമിക്ക് മുകളിൽ ചുറ്റിത്തിരിയുന്ന കാറ്റിന്റെ ഘടനയോട് പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവം കൽപ്പിക്കുന്നതൊക്കെയും. വായിച്ചട്ടെ. ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന് അവന്റെ ആദേശപ്രകാരം അവസാൽ അവന്റെ കൽപ്പന പ്രകാരം അവ ചുറ്റി സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമണ്ഡലത്തിന്റെ പച്ചപ്പെട്ടു വിരിച്ച ഭൂമിയുടെ പ്രകൃതിക്ക് മുകളിൽ കൂടെ കാറ്റിന്റെ ഗതി ചുറ്റി സഞ്ചരിക്കുമ്പോൾ ദൈവത്തിന്റെ ആജ്ഞ നിവർത്തിക്കേണ്ടതിന് കാറ്റ് അതിന്റെ സ്ഥലമന്വേഷിച്ച് ചുറ്റിത്തിരിയുകയാണ്. വായിച്ചപ്പോ ശിക്ഷയ്ക്കായിട്ട് വരുത്തണോ? ദേശത്തിന്റെ നന്മയ്ക്കായിട്ടോ? കൃഷിക്ക് അനുകൂലമായി വരുത്തണോ? ദേയ്ക്കായിട്ട് വരുത്തണോ? അവൻ അത് വരുത്തുന്നു. കണ്ടോ, ശ്രദ്ധിച്ചു കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകും, ഈ പ്രകൃതിക്ഷോഭത്തിലൂടെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ദൈവത്തെ ഭയപ്പെടുക. കട്രീനയായാലും വിൽമയായാലും മറ്റ് കൊടുങ്കാറ്റുകൾ ഏത് തന്നെയായിരുന്നാലും പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവമക്കളുടെ മുൻപിൽ അനർത്ഥത്തെ വഴിമാറ്റാൻ അവിടുത്തേക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവം അറിയാതെ ഈ പ്രകൃതി ചലിക്കില്ല. ഇനിയും പ്രകൃതിയിൽ സംഭവിക്കുന്നത് പോട്ടെ, മഹാവ്യാധിയോ? ഓർക്കുക, യഹസ്കേൽ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നാട്ടെ. അതിന് 19-20 വാക്യങ്ങൾ. ദൈവത്തിന്റെ കോപത്തിന്റെ രക്തരൂപേണയുള്ള പ്രത്യക്ഷത എന്താണെന്ന് വിശുദ്ധ ബൈബിൾ ഉറപ്പിച്ചു പറയുന്നു. വായിച്ചാട്ടെ. അല്ലെങ്കിൽ ഞാൻ ആ ദേശത്ത് മഹാമാരി അയച്ച് അതിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളവാൻ തക്കവണ്ണം എന്റെ ക്രോധം രക്തരൂപേണ അതിന്മേൽ പകർന്നാൽ നോഹയും. നിങ്ങൾ ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എയ്ഡ്സ് വൈറസ് ആകട്ടെ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആകട്ടെ, മറ്റ് ഏത് വൈറസുകളുമാകട്ടെ, ചരിത്രത്തിൽ ഇന്നലകളിൽ സംഭവിച്ച വൈറസുകളുടെ ലിസ്റ്റുകൾ ഏതെടുത്താലും എന്തുമാകട്ടെ, ദൈവം അറിയാതെ ഇത് സംഭവിക്കില്ല. രക്തരൂപേണ അതിന്മേൽ പകർന്നാൽ. വായിച്ചാട്ടെ.
നോഹയും ദാനിയേലും ഇയ്യോബും അതിൽ ഉണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെയോ പുത്രിയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കൂ. രക്ഷാനിർണയം വ്യക്തിപരമായി അനുഭവിച്ചവർക്കല്ലാതെ അവരുടെ പേരിൽ മറ്റൊരാൾക്ക് രക്ഷപ്പെടാൻ നിവർത്തിയില്ല. ദൈവകരം ന്യായവിധിക്കായി ഉയർന്നാൽ വ്യക്തിപരമായി രക്ഷാനിർണയം പ്രാപിച്ചവർക്ക് മാത്രമേ സുരക്ഷിതത്വം ലഭിക്കൂ എന്ന് ദൈവാത്മാവ് ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ കാലാവസ്ഥയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു, പ്രകൃതി ദുരന്തങ്ങളുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു, മഹാമാരിയുടെ പുറകിൽ പോലും ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഇനിയും നോഹയുടെ കാലത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. നോഹയുടെ കാലത്തിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും കർത്താവിന്റെ മടങ്ങിവരവിന്റെ കാലം എന്നല്ലേ പറഞ്ഞത്. നോഹയുടെ കാലത്തെക്കുറിച്ച് ഗ്രഹിക്കുവാൻ ഉൽപ്പത്തി പുസ്തകം 4:16 മുതൽ ഉള്ള വാക്യങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധയെ ഏറെ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നോഹയുടെ കാലം ഞാൻ ഓർക്കുകയാണ്. ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ വേറൊരു തലത്തിലായിരിക്കും ചിന്തിക്കുന്നത്. എന്താണ് നോഹയുടെ കാലം? നോഹയുടെ കാലത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് ചോദിച്ചു, പാസ്റ്ററെ നിൽക്കണേ നിൽക്കണേ. ഒരു സ്ഥല ഭാര്യയുടെയും കാര്യം അവൻ്റെ മനസ്സിനകത്ത് ഉയരുകയാണ്. ഈ വചനത്തിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. എൻ്റെ കൂടെ പുറപ്പേ, എന്താണ് നോഹയുടെ കാലം? ആ കാലഘട്ടത്തിൻ്റെ സംസ്കാരത്തിലേക്ക് മനുഷ്യകുലം തിരിച്ചു വരും. 1,000,000 പേർ ഉൾക്കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലെ ജനതയായിരുന്നു നോഹയുടെ കാലത്തെ സംസ്കാരത്തിലെ ജനതയെന്നാണ് ചരിത്രം പറയുന്നത്. എന്തായാലും വേണ്ടില്ല, ആ കാലഘട്ടത്തെ നമുക്കൊന്ന് വിലയിരുത്തണം. ആദ്യത്തെ പിതാവിൻ്റെ പേര് ആദം, ആദ്യത്തെ മാതാവ് ഹവ്വ. അവർക്ക് രണ്ട് മക്കൾ, ഒന്ന് കായീൻ മറ്റൊന്ന് ഹാബീൽ. ഒരുത്തൻ ഒരുത്തനെ കൊന്നു. ആരാരെ കൊന്നു? കായീൻ ഹാബീലിനെ കൊന്നു. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നിത്യതയിലേക്ക് പറന്നു കയറി ആദ്യത്തെ വിശുദ്ധന്റെ പേര് പറയാമോ? മനുഷ്യകുലത്തിൽ നിന്നും സ്വർഗത്തിന്റെ വെള്ളച്ചിറകുള്ള മാലാഖമാർ അകമ്പടി സേവിച്ച് നിത്യപർദീസയിലേക്ക് പറന്നു കയറി ആദ്യത്തെ വിശുദ്ധന്റെ പേര് പറയാമോ? ഹാബേൽ. സ്വന്തം കട്ടിലേ കടന്നല്ല മരിച്ചത്. മരിക്കാൻ പിടയ്ക്കുമ്പോൾ വായു ഗുളിയ വായിൽ ഉരച്ചു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. സ്വന്തം സാക്ഷ്യം, സ്വന്തം രക്തം കൊണ്ട് മുദ്ര വെച്ച് ആ ദൈവഭൃത്യ നിത്യ വീട്ടിലെത്തി. ഇവിടെ ഒന്നും നേടിയില്ലെങ്കിലും നിത്യത സ്വന്തമാക്കാൻ ദർശനം ഭരിക്കുന്നുണ്ടെങ്കിൽ അതാണ് വലുത്. പ്രിയപ്പെട്ടവരെ, ഈ നോഹയുടെ കാലത്തെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ഈ കായിന്റെ വംശ പരമ്പര അവിടെ തുടർന്ന് പെറ്റു പെരുകുകയാണ്. ഇനിയും അടുത്തത് ശേത്തിന്റെ കാലം, അവിടെ ദൈവാരാധനയുടെ തുടക്കമാണ്. രണ്ട് ജനറേഷനെ നിങ്ങൾക്ക് അവിടെ കാണാം. ഒന്ന് വായിച്ചു തരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ അവേദഭാഗം എടുത്ത് നിങ്ങളുടെ ചിന്ത കുന്നുക. ഉൽപ്പത്തി പുസ്തകം 4:16 വാക്യം താഴോട്ട് കർത്തദാസൻ വായിക്കും. 4:25 മുതലുള്ള വാക്യങ്ങൾ രണ്ടാം ഭാഗമായിട്ട് വായിക്കും. രണ്ട് ജനറേഷനെ മുൻപിലോട്ട് ഞാൻ വെച്ച് അവസാനിപ്പിക്കാം. വായിച്ചാൽ, അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചു ഹാനോക്കിനെ പ്രസവിച്ചു. ആദം ഒന്നാമത്തെ പിതാവ്, കായീൻ രണ്ടാമത്തെ പിതാവ്. കായിന്റെ മകനായിരിക്കുന്ന ഹാനോക്ക് എന്ന ഒരു മകനെ തന്റെ ഭാര്യ പ്രസവിച്ച രംഗം പരിശുദ്ധാത്മാവ് വരച്ചു കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹാനോക്ക് മൂന്നാമത്തെ പിതാവ്. വായിച്ചാട്ടെ, ഹാനോക്കിന് ഈരാദ് ജനിച്ചു, ഈരാദ് മെഹുയേലിനെ ജനിപ്പിച്ചു, മെഹുയേൽ മെഥൂശയേലിനെ ജനിച്ചു, മെഥൂശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ആദം, അവന്റെ മകൻ കായീൻ, കായിന്റെ മകൻ ഹാനോക്ക്, ഹാനോക്കിന്റെ മകൻ ഈരാദ്, ഈരാദിന്റെ മകൻ മെഹുയേൽ, മെഹുയേലിന്റെ മകൻ മെഥൂശയേൽ, മെഥൂശയേലിന്റെ മകൻ ലാമേക്ക്. ആദം 1, കായീൻ 2, ഹാനോക്ക് 3, ഈരാദ് 4, മെഹുയേൽ 5, മെഥൂശയേൽ 6, ലാമേക്ക് 7. ഏഴാമത്തെ ജനറേഷനിൽ ലാമേക്ക് എന്ന ഒരുവൻ ജനിച്ചു. ആ ലാമേക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു. എഴുതിയിരിക്കുന്നത് ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. അതുവരെ മനുഷ്യകുലത്തിൽ ഏക ഭാര്യാവ്രതം നിലകൊണ്ടപ്പോൾ ഇവിടെ ഒരേ സമയം രണ്ട് ഭാര്യമാരെ ജീവിത പങ്കാളികളാക്കത്തക്ക വിധം ധാർമ്മിക അടിത്തറ തകർന്നു. എന്ന് മാത്രമല്ല, അവർക്ക് രണ്ടു പേർക്കും ഉണ്ടായ മക്കളുടെ ലിസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ഒരുത്തൻ അവിടെ പശുക്കളെ ബ്രീഡ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന, അത്യുൽപാദന ശേഷിയുള്ള പശുക്കൂട്ടങ്ങളെ ഉണ്ടാക്കുന്ന ആ പ്രത്യേക കണ്ടുപിടുത്തത്തിൽ വ്യാപൃതനായി ബൗദ്ധിക മണ്ഡലം ഉയരുകയാണ്.
ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാരാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്നൊക്കെ നിങ്ങൾ വായിച്ചു കേട്ടിട്ടില്ലേ? ഇതുപോലെ ഈ പശുക്കളെയൊക്കെ അത്യുൽപാദന ശേഷിയിൽ ബ്രീഡ് ചെയ്ത് ഉത്പാദിപ്പിക്കുന്ന ആളിന്റെ അപ്പൂപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ കായിന്റെ കൊച്ചുമകനാണ്. മറ്റൊരുത്തൻ വീണയും വേണുവും ഒക്കെ ഉണ്ടാക്കുന്ന ടെക്നോളജിയുടെ പിതാവായി മാറി, കമ്പ്യൂട്ടറിന്റെ ഒക്കെ ആദ്യ പിതാവായി മാറി, വാദ്യോപകരണ സംവിധാനങ്ങളുടെ പിതാവായി മാറി. മറ്റൊരുത്തൻ ഇരുമ്പ് മറ്റ് ലോഹങ്ങൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഖനിയുടെ ആയുധം തീർക്കലിന്റെ, അങ്ങനെയാണെങ്കിൽ ഖനിയുടെ ഓണറായി മറ്റൊരാൾ മാറി. നയമ എന്ന ഒരു മകളുണ്ട്, ബ്ലസ്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ, അവളെ കുറിച്ച് നേരിട്ട് അർത്ഥം പകൽപ്പിക്കാവുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നിങ്ങൾ ആ വീട്ടിലേക്ക് നോക്കുക, മനുഷ്യജാതിയുടെ സംസ്കാരം തുടരുകയാണ്. ഒരു മകൻ പശുക്കളെ ഉന്നത ബ്രീഡിൽ ഉൽപ്പാദിപ്പിച്ച് അതിന്റെ പ്രത്യുൽപാദന നിലവാരം ഉയർത്തുന്ന കണ്ടുപിടുത്തത്തിൽ വിജയിച്ചിരിക്കുന്നു. മറ്റൊരു മകൻ ടെക്നോളജിക്കലായി ചിറകടിച്ചുയർന്ന കണ്ടുപിടുത്തങ്ങളുടെ ഉടമയായി മാറിയിരിക്കുന്നു. മറ്റൊരു മകൻ ഖനികൾ കണ്ടെത്തി ലോഹങ്ങൾ കുഴിച്ചെടുക്കുന്ന വലിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇന്റലക്ച്വലായി ആകാശത്തോളം ആ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ചിറക് വിടർത്തി ഉയർന്നു. സ്തോത്രം. ഈ പ്രത്യേക സാഹചര്യം നോഹയുടെ കാലത്തിലേക്ക് വരികയാണ്. ഈ ഏഴാമത്തെ സംസ്കാര തലമുറയിലെ നോഹയുടെ കാലഘട്ടത്തിന് മുൻപുള്ള ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിന്റെ ഏഴാം കാലഘട്ടത്തിന് തത്തുല്യ പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബത്തിന്റെ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കാം. യൂദയുടെ ലേഖനം 15-ാം വാക്യം, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവരഭക്തിയോടെ അദ്ദേഹത്തിന്റെ ഭക്തികെട്ട ആ നിലയിൽ തങ്ങൾക്കെതിരെ പറഞ്ഞ ആ നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെ ബോധം വരുത്താൻ ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ വരുന്നു എന്ന് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് പ്രവചിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദാം മുതൽ ഏഴാമനായിരുന്നു ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്ക്. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. അവൻ പ്രവചിച്ചപ്പോൾ പരിഹസിക്കാൻ ആളുണ്ടായിരുന്നു. ആര് പരിഹസിച്ചു? എന്ത് പറഞ്ഞ് പരിഹസിച്ചു? അവർ ഭക്തികെട്ട പാപികൾ തനിക്ക് നേരെ പറഞ്ഞ നിഷ്ഠൂരങ്ങൾ നിമിത്തം. ആരായിരുന്നു അവർ? പുനർവിവാഹമല്ല, ഒരേ സമയം രണ്ട് വിവാഹം കഴിച്ച് മ്ലേച്ഛതയിൽ വഴിതെറ്റി ആയുധ കച്ചവടങ്ങൾ നടത്തി ലോഹങ്ങൾ കണ്ടുണ്ടാക്കി ഏറ്റുമുട്ടലുകൾ നടത്തി കുലപാതക തുരയുള്ള പാട്ടുകൾ ഉൽപ്പാദിപ്പിച്ച് അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ ബ്രീഡ് ചെയ്ത് സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് കുതിച്ചുയർന്ന കായീൻ എന്ന പിശാചിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു വീണ ഏഴാം തലമുറയിലുള്ള ലാമേക്കിന്റെ മക്കളുടെ സമൂഹം സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ഉയരുന്നു. ഈ സമയം നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു മറ്റൊരു വീട്ടിലേക്ക്. ദൈവത്തിന് സ്തോത്രം. ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കിന്റെ മുറിക്കകത്ത് ദർശനം വ്യാപരിക്കുന്നു. എന്തായിരുന്നു നോഹയുടെ കാലത്തിന്റെ പശ്ചാത്തലത്തിലെ സംസ്കാരം? ഇനി കുറെ കൂടെ വ്യക്തമാക്കാൻ, ആ കാലഘട്ടത്തിന്റെ സംസ്കാരത്തെ ഈ കാലഘട്ടവുമായി തട്ടിച്ചു നോക്കാൻ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഇയ്യോബിന്റെ പുസ്തകം 22:15 ശ്രദ്ധിച്ച് കേൾക്കണം. ആ കാലഘട്ടത്തിന്റെ സംസ്കാരം ഞാനിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ കേൾവിക്കാർ കാര്യങ്ങളെ വിലയിരുത്തുക. നമുക്കറിയാം, ഒരു പഴകി തുരുമ്പിച്ച തടിക്കപ്പലിൽ അമേരിക്ക എന്ന പുത്തൻ ഭൂഖണ്ഡത്തിൽ കാലുകുത്തിയ ഒരു വലിയ സമൂഹം ഇംഗ്ലണ്ടിലെ ക്രൈസ്തവ പീഡയ്ക്ക് നടുവിൽ ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്തിച്ചേർന്നതാണ്. എവിടെ എത്തി ആ ആത്മീയ തലമുറയുടെ ഇന്നത്തെ നില? ആരാധനാലയങ്ങളിൽ നിന്ന് ഉള്ള ശബ്ദം അരോചകമായി മാറിയ 10 കൽപ്പനയുടെ ഫലകങ്ങൾ പോലും ഉടച്ചു മാറ്റാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റിക്കളയാൻ നിർദ്ദേശങ്ങൾ നൽകിയ ഒരു സമൂഹം. ഗേ ലെസ്ബിയൻ മ്ലേച്ഛതകൾ അരങ്ങുവാഴുമ്പോൾ ആരാധനാലയത്തിന്റെ അൾത്താരയ്ക്ക് മുൻപിൽ വെച്ച് ആണാണിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന കൊടിയ മ്ലേച്ഛതയ്ക്ക് ഒരു സമൂഹം സാക്ഷി നിന്ന തലമുറയിലേക്ക് നമ്മുടെ കൺമുൻപിൽ ഒരു ജനത മലക്കം മറിയുമ്പോൾ ലോകമെങ്ങും മിഷനറിമാരെ അയച്ചുകൊണ്ടിരുന്ന ഇംഗ്ലണ്ടിലെ വിശ്വാസ സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരിന്ന് എവിടെ? ആരാധനാലയങ്ങളിൽ പോകാൻ ആളുകളില്ലല്ലോ. 30,000 പേർ ഒറ്റ ആരാധനയിൽ പങ്കെടുത്ത വെയിൽസിലെ ഉണർവ് നിറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി. ആ ഹോൾ ഒന്ന് ചൂടാക്കാനുള്ള പണം മുടക്കാനുള്ള സ്തോത്ര കാഴ്ച കിട്ടാനുള്ള ആള് പോലും ഇന്ന് ആ യോഗത്തിൽ കൂടുന്നില്ല. 15-ൽ താഴെ പേർ മാത്രമേ ആ ഹോളിൽ ആരാധനയ്ക്കുള്ളൂ. ഹോളുകൾ വിൽപ്പനയ്ക്ക് കിടക്കുന്നു. എന്തിന്?
ഇംഗ്ലണ്ടിലെ പല ഹോളുകളും മദ്യ ഷാപ്പുകളാക്കി മാറ്റിയത് നിങ്ങൾ പലരുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലേ? എന്തായിരുന്നു പ്രളയത്തിന് മുൻപുള്ള സമൂഹത്തിന്റെ സംസ്കാരം? വായിച്ചു കേൾക്കുക. ദുഷ്ട മനുഷ്യർ നടന്നിരിക്കുന്നേ പുരാതന മാർഗം. എന്തായിരുന്നു ആ പുരാതന കാലഘട്ടം? ഇയ്യോബ് അത് ആത്മമണ്ഡലത്തിൽ കണ്ടുകൊണ്ട വിശദീകരണങ്ങൾ പറയുകയാണ്. പുരാതന മാർഗം, കാലം തികയും മുമ്പേ, കാലം തികയുന്നതിന് മുൻപേ അവർ പിടിപെട്ടു പോയി. അവരുടെ അടിസ്ഥാനം കണ്ടോ, പ്രളയത്തെ കുറിച്ചാണ്. അവരുടെ അടിസ്ഥാനം നദി പോലെ ഒഴുകിപ്പോയി. കാരണം വായിച്ചാട്ടെ, അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകുക. സർവശക്തൻ ഞങ്ങളോട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞ വിശദീകരണങ്ങൾ മനസ്സിൽ കരുതുക. ഒരു തലമുറയ്ക്ക് മുൻപിൽ ഉയരുകയാണ് സമൃദ്ധി. ഉയർന്നപ്പോൾ ഒരിക്കൽ മലയാള കവി ഒരാൾ പാടി, പണമെന്നുള്ളത് കയ്യിൽ വന്നാൽ ഗുണമെന്നുള്ളത് ദൂരത്താകും, പണവും ഗുണവും കൂടിയിരിക്കാൻ പണിയാണെന്നത് ബോധിക്കണമെന്ന്. ഇതുപോലെ പണം കൂടി, സമൃദ്ധി വർദ്ധിച്ചു, ദൈവാശ്രയമില്ലാതായി. ദൈവത്തോട് പറഞ്ഞു, ദൈവത്തെ അവർ അവഗണിച്ചിട്ട് പറഞ്ഞു, വിട്ടുപോ, ഞങ്ങൾക്ക് എന്തിനാണ് ദൈവത്തെ? വായിച്ചാട്ടെ അടുത്ത വാചകം. അവനോ അവരുടെ വീടുകളെ നന്മ കൊണ്ട് നിറച്ചു. സമൃദ്ധി അനുഭവിക്കാൻ അവസരം കൊടുത്ത ദൈവത്തെ പുറംകാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞ ഒരു ജനത. പക്ഷേ ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ പുറകിൽ സമയത്ത് ചലിച്ചു. ഞാൻ ഇന്ന് ഈ ദൂത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ചോദിക്കട്ടെ, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലുമാകും? എന്തായിരുന്നു നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത? ഒരു വലിയ പറ്റ ആളുകൾ മ്ലേച്ഛതയിൽ നിന്ന് മ്ലേച്ഛതയിലേക്ക് ഒഴുകുകയാണ്. പോട്ടെ, കായിൻ എന്ന രക്തക്കൊതിയന്റെ തലമുറകൾ ആ വഴിക്കേ പോകൂ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയ വിശുദ്ധ ജനറേഷനില്ലേ അതിനകത്ത്? അവരുടെ പിൻതലമുറക്കാരെവിടെ? പെട്ടകത്തിൽ എത്ര പേരുണ്ടായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ പെട്ടകത്തിൽ? 80 പേരില്ലായിരുന്നു കേട്ടോ, 18 പേരില്ലായിരുന്നു, വിരളിൽ എണ്ണാവുന്ന 8 പേർ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? നോഹയുടെ അപ്പന്റെ പേര് ലാമേക്ക് എന്നല്ലേ, 777 കൊല്ലം ജീവിച്ചിരുന്നില്ലേ? മക്കളും കൊച്ചുമക്കളും എവിടെ പെട്ടകത്തിൽ? അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് മെത്തുശലേഖ എന്നല്ലേ, 969 വർഷം ജീവിച്ചിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും എവിടെ പെട്ടകത്തിൽ? അദ്ദേഹത്തിന്റെ അപ്പൻ ഹാനോ, അതെ, ഉടലോടെ എടുക്കപ്പെട്ട ഹാനോക്കല്ലേ, 365 വർഷം ജീവിച്ചിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ മറ്റു മക്കളും കൊച്ചുമക്കളും എവിടെ? 99% പെട്ടകത്തിന് പുറത്ത്, 8 പേരു മാത്രം പെട്ടകത്തിനകത്ത്. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രജിസ്റ്ററിൽ പേരുള്ളവരെല്ലാം കാഹളം ധ്വനിക്കുമ്പോൾ പറക്കുമെന്ന് വിചാരിക്കരുത്. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെ കൊണ്ടുപോകാൻ യേശു മടങ്ങി വരും എന്ന് വിശുദ്ധ ബൈബിൾ ഉറപ്പിച്ചു പറയുക. ഞാൻ ഇന്ന് പകൽ ഈ ദൂതിന് മുമ്പിൽ നിങ്ങളോട് ചോദിക്കട്ടെ, പരിശുദ്ധാത്മ നിയോഗത്തോടെ നിങ്ങളോട് സംസാരിക്കട്ടെ, കായിന്റെ കൊച്ചുമകനായ ലാമേക്കിന്റെ വീട്ടിലെ ബഹുഭാര്യത്വവും മ്ലേച്ഛമായ ജീവിതശൈലിയും ആത്മീയ ശുശ്രൂഷകളെ പരിഹസിക്കുന്ന പരിഹാസവും അവരുടെ ഭാര്യമാരുടെ ആഡംബരങ്ങളും അവരുടെ മക്കളുടെ ആർഭാടവും ഉയരുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ദൈവത്തിന്റെ ദാസൻ പ്രവാചകനായ ഹാനോക്കിന്റെ മുറിക്കകത്ത് ദർശനം കത്തിജ്വലിക്കുന്നത് പോലെ ഈ ഭൂമിയുടെ സമൃദ്ധിയേക്കാൾ നിത്യതയുടെ ദർശനമാണ് എനിക്ക് വലുത് എന്ന് പറയാൻ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ദൈവകരം നിനക്ക് വേണ്ടി ഉയരുകയാണ്. എന്തായിരുന്നു നോഹയുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം? അതുകൂടെ നമ്മൾ ഈ പശ്ചാത്തലത്തിൽ ഗ്രഹിക്കണേ. എന്തായിരുന്നു പ്രസംഗത്തിന്റെ കാമ്പും സത്തും? പ്രസംഗത്തിന്റെ മൂലം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു, ദൈവകരം പ്രകൃതിയുടെ പുറകിൽ ചലിച്ചു. മറക്കരുത്, എന്തായിരുന്നു നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത? ഒരു വെൺകീർ മേഘം പോലും തലയ്ക്ക് മുകളിൽ നിഴൽ പിടിക്കാതിരിക്കുമ്പോൾ പെരുമഴ പ്രസംഗിച്ച കർത്തൃദാസന്റെ പ്രസംഗം ഒരടയാളം കൺമുൻപിൽ നിൽക്കുമ്പോഴായിരുന്നു. എന്തായിരുന്നു അടയാളം? ശ്രദ്ധിച്ചു കേൾക്കുക. നോഹയുടെ അപ്പൻ, ലാമേക്കിന്റെ അപ്പൻ, മെത്തുശലേഹിന്റെ അപ്പൻ, ഹാനോക്ക് എന്ന ദൈവദാസന്, ഉടലോടെ എടുക്കപ്പെട്ട ആ കർത്തൃദാസന് ഒരു മകൻ പിറന്നു. ആ മകന്റെ പേരാണ് മെത്തുശലേഹ്. മെത്തു മൃത്യു, ശലേഹ് അയക്കപ്പെടുക, മെത്തുശലേഹ് മരണം വരും, ഇതാണ് ആ പേരിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഹാനോക്ക് സാധാരണക്കാരനായിരുന്നില്ല, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു, മറ്റുള്ളവരുടെ പരിഹാസത്തിന് വിധേയനായ പ്രവാചകൻ. കാരണം ലാമേക്കിന്റെ മക്കളും കൊച്ചുമക്കളും സമൃദ്ധിയിൽ ഉയരുമ്പോൾ ഈ കർത്തൃദാസൻ പ്രവചിക്കുന്ന വിഷയത്തിൽ പരിഹസിക്കപ്പെടുകയാണ്. എങ്കിലും ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് അപ്പൻ പറഞ്ഞു,
ഇവന്റെ മരണം നടക്കുന്ന വർഷം കൂട്ടമരണം ലോകത്തെ മൂടും. ഇതാ മെത്തുശലേഹിന്റെ വയസ്സ് ദൈവം നീട്ടി വെച്ചു. മെത്തുശലേഹിന് ഒരു മകൻ ജനിച്ചു, ലാമേക്ക്. ലാമേക്ക് മരണത്തോടടുക്കുമ്പോൾ അവനൊരു മകൻ ജനിച്ചു, നോഹ. നോഹയെ അടുത്ത് വിളിച്ചു നിർത്തി അണച്ചുകൊണ്ട് 777-കാരൻ പറഞ്ഞു കാണും, മോനെ നോഹേ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. എന്റെ വല്യപ്പൻ, നിന്റെ അപ്പൻ, മെത്തുശലേഹിന്റെ അപ്പൻ ഹാനോക്ക് പ്രവാചകനായിരുന്നു. അദ്ദേഹം ഒരു പ്രവചനം പ്രവചിച്ചിട്ടാ പോയിരിക്കുന്നത്. എന്താ പ്രവചനം എന്നറിയാമോ? നീ നോക്ക്, നിന്റെ മുൻപിൽ നിന്റെ വല്യപ്പൻ നിൽക്കുന്നത് കണ്ടില്ലേ? ആ വല്യപ്പൻ മരിക്കുന്ന വർഷം പ്രളയം ഈ മണ്ണിനെ മൂടും. അവൻ ലോകത്തോട് യാത്ര പറഞ്ഞു. ആര്? നോഹയുടെ അപ്പൻ ലോകത്തോട് യാത്ര പറഞ്ഞു. നോഹയുടെ അപ്പന്റെ മരണശേഷം വീട്ടിലോട്ട് കയറി വരുന്ന നോഹ വല്യപ്പന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചുക്കിച്ചുളിഞ്ഞ മുഖഭാവവും പാറിപ്പറന്ന തലമുടിയും മരണത്തോടടുക്കുന്ന വിശദീകരണങ്ങൾ ആ രംഗമൊക്കെ ഒന്ന് ഭാവചേഷ്ടകളിൽ കാണുമ്പോൾ നോഹയുടെ ഉള്ളിൽ ഉൾക്കിടിലമുയർന്നു. കാരണം ഒരു പ്രവചനം നിവർത്തിക്കപ്പെടാൻ പോകുന്നു. എന്റെ വല്യപ്പൻ പറഞ്ഞിട്ട് പോയ പ്രവചനം, എന്റെ അപ്പൂപ്പനിൽ നിവർത്തിക്കപ്പെടാൻ തുടങ്ങുന്ന പ്രവചനം, എന്റെ വല്യപ്പൂപ്പൻ മെത്തുശലേഹിന് വാർദ്ധക്യമായി വരുന്നു. ഇല്ല, ഈ അപ്പച്ചൻ മരിക്കുന്നതിന് മുൻപ് പ്രളയം ലോകത്തെ മൂടും. പ്രസംഗം തുടങ്ങി. മുൻപിൽ ഒരടയാളം നിൽക്കുമ്പോൾ ഊരു ചുറ്റുന്ന നോഹയുടെ പ്രസംഗം ഉയരുന്നു. ഞാൻ പറയട്ടെ, തലയ്ക്ക് മുകളിൽ ഒരു ചെറിയ കാർമേഘം പോലും ഇല്ലെങ്കിലും മുറിക്കകത്ത് വെളിപ്പെട്ടൊരു പ്രവചനത്തെ പച്ചയ്ക്ക് പച്ച വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദാസന്റെ പ്രസംഗവും ഊരു ചുറ്റിലും നടക്കുന്നു. സാമ്പത്തിക സമൃദ്ധിയിലും കണ്ടുപിടുത്തത്തിലും കുതിച്ചുയർന്നു നിൽക്കുന്ന പുതിയ തലമുറ അവജ്ഞയോടെ കാണുന്നു. കെ വി സൈമൺ സാർ അവർ വേദവിഹാരത്തിൽ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കുറിച്ചുള്ള നാട്ടുകാരുടെ വിലയിരുത്തൽ. മൂഢനാണ് ഇയാൾ, അയ്യോ, തലയിൽ സ്ക്രൂ അയഞ്ഞു, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് എന്നീ വിധം പൊട്ടനല്ലാതെ വിധിക്കുവാനുണ്ടോ? അപ്പച്ചന്റെ അസുഖം, ഉറക്കം ശരിയായിട്ടില്ലത് കൊണ്ടുവന്ന കറക്കമാണ്. ഒന്ന് രണ്ട് കുളി എണ്ണ വെച്ച് കുളിച്ചാൽ കുറെയൊക്കെ മാറും, ഈ ചറുപറ പറയുന്നതും മാറും എന്ന് അദ്ദേഹത്തെ കുറിച്ച് നാട്ടുകാർ പരിഹസിച്ചു പറഞ്ഞു എന്നാണ് കവി പരിചയപ്പെടുത്തുന്നത്. പരിഹാസം. ഞാനൊരു ദൂത് പറയട്ടെ, ഞങ്ങളുടെ പ്രസംഗത്തെ ആരൊക്കെ പരിഹസിച്ചാലും ഞങ്ങളുടെ ഉള്ളിൽ പ്രവചനാലോചനകൾ തിളയ്ക്കുന്നിടത്തോളം കാലം ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നു, ഈ കറുത്ത ബൈൻഡിട്ട വചനം വിളിച്ചു പറയുന്ന പ്രവചനം അക്ഷരികമായി നിവർത്തിക്കപ്പെടും. ദൈവത്തിന്റെ കരം സമയത്ത് പ്രകൃതിയുടെ പുറകിൽ ഉയർന്നു. ഒരു തലമുറ തുടച്ചു മാറ്റപ്പെട്ടു. ഇങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അന്ന് കുടുംബജീവിതത്തിന്റെ അടിത്തറ തകർന്ന കാലഘട്ടം, ധാർമ്മികതയുടെ അടിത്തറ അവസാനിച്ച കാലഘട്ടം, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ മ്ലേച്ഛമായ കാലഘട്ടം, സമൂഹത്തിൽ മുഴുവൻ വയലൻസ്, അതെ, വക്രത പെരുകിയ കാലഘട്ടം, അക്രമം പെരുകിയ കാലഘട്ടം, രക്തത്തിന് ദൈവം കണക്ക് ചോദിക്കാൻ ഈ പ്രകൃതി ആയുധമാക്കി. എന്നാൽ ഇനിയും ഒരിക്കലും പ്രളയജലമായിരിക്കയില്ല, ഇനിയും തീ കൊണ്ടായിരിക്കും ഈ ഭൂമിയുടെ അവസാനം എന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്തോത്രം. കൃപായുഗത്തിന്റെ അന്ത്യം അഗ്നിപ്രളയത്തിലാണോ? ചരിത്രം അവിടേക്ക് നീങ്ങുകയാണോ? ഒരു കാര്യം ഉറപ്പായി പറയാം, യേശുവിന്റെ മടങ്ങിവരവ് അധികം താമസിക്കാതെ സംഭവിക്കും. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, പുനരാഗമനം കൺമുൻപിൽ കാത്തു നിൽക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഈ ആലോചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, COVID-19 ആളിപ്പടരുമ്പോൾ, രണ്ട് കാലത്തെ, ഒന്ന് ഞാൻ വിശദീകരിച്ചു, മറ്റൊന്ന് വിശദീകരിക്കാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ആഴത്തിലൊന്ന് വിലയിരുത്തുക. യേശുവിന്റെ പുനരാഗമനം അടുക്കൽ വാതുക്കലായിരിക്കുന്നു. ഒരിക്കൽ ഒരു അനുഗ്രഹീതനായ കർത്തൃദാസൻ പ്രഭാത സവാരിക്ക് നടന്നു നീങ്ങുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുതിരക്കാരനായ ചെറുപ്പക്കാരൻ അതുവഴി വന്ന് തന്നെ കടന്നുപോയി. കടന്നുപോയി കഴിഞ്ഞപ്പോഴാണ് പ്രശസ്തനായ ഒരു സുവിശേഷകനാണ് അതിലൂടെ പ്രഭാത സവാരിക്ക് നടന്നു വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹം കുതിരയെ തിരിച്ചു നിർത്തി. ഉപദേശി അടുക്കലോട്ട് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഉപദേശി, നരകത്തിൽ പോകുന്ന വഴി ഏതാന്ന് പറയാമോ? അല്പം ധിക്കാര രൂപത്തിലാണ് ചോദിച്ചത്. ചില ശുശ്രൂഷകൾ കേൾക്കുമ്പോഴൊക്കെ ചിലരുടെ വിലയിരുത്തലുണ്ടല്ലോ. നരകത്തിൽ പോകുന്ന വഴി ഏതെന്ന് പറയാമോ? എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നരകത്തിലോട്ടുള്ള വഴി ചോദിച്ച ചെറുപ്പക്കാരനാ.
അവിടെ നിന്നുകൊണ്ട് ദൈവഭൃത്യൻ വിളിച്ചു പറഞ്ഞ വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചെറുപ്പക്കാരാ, തന്റെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് കൊണ്ടുപോയ പുനരുത്ഥാനത്തിന്റെ വ്യാപാര ശക്തി, നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പാപ അടിമത്വത്തിന്റെ കാരാഗ്രഹത്തിൽ നിന്ന്, കല്ലറയിൽ നിന്ന് നിന്നെ വിമോചിപ്പിക്കുവാൻ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ ആ ശക്തി വ്യാപരിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരികയാണ്. നനഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ, തകർന്ന ഹൃദയത്തോടെ ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരികയാണ്. എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. വാവിട്ടലറുന്ന ഒരമ്മയുടെ മുൻപിലെ കുഞ്ഞിനെ പോലെ ഇടനെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടെ കർത്തൃസന്നിധിയിൽ പാപബോധം കൊണ്ട് വിലാപം കഴിക്കാൻ ഒരു വ്യക്തിയുണ്ടോ? നിന്നെ വിടുവിപ്പാൻ യേശുവിന്റെ കരമുയരുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വാക്യം ഉദ്ധരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. തന്റെ പുനരാഗമനം എങ്ങനെ സംഭവിക്കും? നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ മുൻഗണന കൊടുക്കരുതാത്തതിന് മുൻഗണന കൊടുത്ത് നീങ്ങിയ നോഹയ്യ തലമുറയ്ക്ക് ലോത്തിന്റെ സമൂഹത്തിന് സംഭവിച്ചതുപോലെ ഭൗതിക വിഷയത്തിൽ നിങ്ങൾ ആസക്തി പൂണ്ടിട്ട് അത് നിങ്ങൾക്ക് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് ഭൂതലത്തിൽ പാർക്കുന്ന ഏവർക്കും വരും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാ അറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രനെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയപിതാവേ, ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ കേൾവിക്കാരെ മുറിവേറ്റ കരങ്ങളിൽ കൈമാറുന്നു. അവരുടെ ജീവിത ചോദ്യങ്ങളുടെ മേൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നിയമരക്തത്തിന് വിടുതൽ ഞങ്ങൾ അവർക്ക് വേണ്ടി ഇന്ന് പകൽ വിശ്വാസത്താൽ റിലീസ് ചെയ്യുന്നു.